ജലാലുദ്ദീൻ മഹാനരെ മഹനീയ കരങ്ങളാൽ പടുത്തുയർത്തി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق والبرهان لنعزره ونوقره ونسبحه بكرة وأصيلا. رب اشرح لي صدري ويسر لي أمري رب اشرح لي صدري ويسر لي أمري رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان. بسم الله. بعض الظن إثما ولا تجسسوا ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. صدق الله مولانا العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. إياكم والظن فإن الظن أكذب الحديث. صدق رسول الله. എന്നെ പീഡിച്ചവർ ഇടരുന്ന നേരത്ത് എപ്പോഴും അവർ കൈ പീഡിപ്പൻ ഞാനെന്നോവർ എന്നെ പീഡിച്ചവർ ഏതും പേടിക്കേണ്ട എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ എല്ലാ മുരീദുകൾ താൻ തൻ്റെ ശൈഖേ പോൽ എൻ്റെ മുരീദുകൾ എന്നെ പോലെന്നോവർ എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. വലമുയ ഉമ്മത്ത സയ്യിദിന മുഹമ്മദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ സാദാത്തുക്കളെ, ഉസ്താദുമാരെ, മഹത്തുക്കളായ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തൃപ്തിപ്പെടുന്ന വിധത്തിൽ മഹാന്മാരായ മശായിഖുമാരെ ഇഷ്ടപ്പെടുവാനും ബഹുമാനിക്കുവാനും ആദരിക്കുവാനും അതുവഴി ഇഹപരവിജയം നേടുവാനും സാധുക്കളായ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മജ്ലിസിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ മഹാനായ ഷെയ്ഖുന
റൗസലാലം അഷ്ഷൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരുടെ ശരിയായ മുരീദുമാരിൽ ഉൾപ്പെടുവാനും അവിടുത്തെ പാത പിൻപറ്റി വിജയിക്കുവാനും റബ്ബ് തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ ഷെയ്ഖ് ഔസലാലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരുടെ ഉറൂസുമായി ബന്ധപ്പെട്ട അഞ്ചാമത്തെ ദിവസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമുകൾ ചർച്ച ചെയ്യുന്ന ഒരു ഇൽമിൻ്റെ മജ്ലിസ്. ആ മജ്ലിസിൽ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം സത്യവിശ്വാസികളും സദ്ഭാവനയും എന്നുള്ളതാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം മോശപ്പെട്ട ഭാവന മറ്റുള്ളവരെ കുറിച്ച് വച്ചു പുലർത്തുന്നത് തികച്ചും അപകടകരമാണ്. പ്രത്യേകിച്ച് അള്ളാഹു ഇഷ്ടപ്പെട്ട അവൻ്റെ ഇഷ്ടദാസന്മാരായ മഷായിഖുമാരെ കുറിച്ച് തെറ്റായ ധാരണ വച്ചു പുലർത്തുന്നത് ഇഹപര പരാജയത്തിന് കാരണമാകുമെന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വിഷയം എൻ്റെ ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് ഈ ചർച്ച വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. കാരണം നാനാഭാഗത്തു നിന്നും അള്ളാഹുവിൻ്റെ പാതയിലേക്ക് ജനങ്ങളെ തർബിയത്ത് ചെയ്യുന്ന മഷായിഖുമാരെ ആക്ഷേപിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും അവരെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ വച്ചു പുലർത്തിക്കൊണ്ടും ആ ധാരണ പ്രകാരം ചില തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ട് സമൂഹത്തെ വഴിതെറ്റിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം വളരെ പ്രാധാന്യമുള്ളതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയിലേക്ക് നോക്കി. മഹാനായ ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, മർഹബൻ ബിക്കി മിൻ ബൈത്ത്, മർഹബൻ ബിക്കി മിൻ ബൈത്ത്, അല്ലാഹുവിന്റെ ഭവനമായ കഅബയെ നിനക്ക് സ്വാഗതം. ആദമകി വആദമ ഹുർമതകി, ഏറ്റവും വലിയ പിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറഞ്ഞയക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു മലായിക്കത്തുകളെ കൊണ്ട് നിർമ്മിച്ച ഭവനമാണ് വിശുദ്ധമായ കഅബാ ശരീഫ്. ആ കഅബാ ശരീഫിനെ ചൂണ്ടിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, എന്തൊരു മഹത്തരമാണ്, എന്തൊരു ബഹുമാനമാണ് നിനക്കുള്ളത്. എന്നാൽ ഒരു സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ നിന്നേക്കാൾ എത്രയോ ഹുർമത്തുള്ളവനാണ്, നിന്നേക്കാൾ എത്രയോ ആദരവുള്ളവനാണ്, എത്രയോ ബഹുമാനം അർഹിക്കുന്നവനാണ് ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ. പ്രിയമുള്ളവരെ, മനസ്സിലാക്കണം വിശുദ്ധ കഅബാ ശരീഫിന്റെ പ്രാധാന്യം എന്താണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ലോകത്തിന്റെ ഏത് കോണുകളിലും നിന്ന് ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ അല്ലാഹുവിന് വേണ്ടി നിസ്കാരം നിർവഹിക്കുന്നുണ്ടെങ്കിൽ അത് കഅബാ ശരീഫിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടാണ്. പിതാവിന്റെ മുഖം കാണാതെ മാതാവ് ചെറുപ്പത്തിൽ മരിച്ചുപോയ രീതിയിൽ ഈ ഭൂമിലോകത്ത് ജീവിച്ച മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുമ്പോൾ അവിടുത്തെ പ്രബോധന ദൗത്യ നിർവഹണത്തിന്റെ വിഷയത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുമ്പോൾ അല്ലാ
അല്ലാഹുവിന്റെ റസൂലിന് ആശ്വാസമായത് ആ പരിശുദ്ധമായ കഅബ ശരീഫ് ആയിരുന്നില്ലേ? ആ കഅബ ശരീഫിന്റെ മഹത്വം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കഅബ ശരീഫിനെ തകർക്കാൻ വന്ന അബ്രഹത്തിന്റെ ആനപ്പടയെ നരകത്തിൽ നിന്നുള്ള കല്ലുമായി ചെറിയ ചെറിയ അടക്കാ കുഴി പക്ഷികളെ കയച്ചുകൊണ്ട് അല്ലാഹു ആ സമൂഹത്തെ തന്നെ നശിപ്പിച്ചു കളഞ്ഞില്ലേ? അത്രയേറെ മഹത്വമുള്ള പരിശുദ്ധമായ കഅബ ശരീഫ്. ആ കഅബയേക്കാൾ മഹത്തരമാണ്, അതിനേക്കാൾ ആദരവർഹിക്കുന്നവരാണ് ഒരു സത്യവിശ്വാസി എന്ന് നബിയുനാ റസൂലുള്ളാഹ്. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ ഹറമ മിൻ വാഹിദ വ ഹറമ മിനൽ മുഅ്മിനി സലാഹ. കഅബേ, നിനക്ക് ഒരു മഹത്വമാണ് അല്ലാഹു തആല നൽകിയിട്ടുള്ളതെങ്കിൽ, ഒരു കാര്യമാണ് നിന്നിൽ അല്ലാഹു തആല ഹറാമാക്കിയതെങ്കിൽ, വിശുദ്ധമായ പരിശുദ്ധമായ ദീന് കൊണ്ട് വിശ്വസിച്ച ഒരു സത്യവിശ്വാസിക്ക് അല്ലാഹു തആല മൂന്ന് കാര്യങ്ങൾ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണെന്നറിയുമോ? ദമഹു വമാലഹു വഅയ്യുലന്ന ബിഹി വന്നസൂ. ഒരു സത്യവിശ്വാസി അവനെ കൊല ചെയ്യാൻ പാടില്ല, അവന്റെ രക്തം ചെന്തൽ പാടില്ല, അത് ബഹുമാനിക്കപ്പെടുന്നതാണ്. ഒരു സത്യവിശ്വാസിയുടെ രക്തം ചിന്തുന്ന ഒരു പ്രവർത്തനം ഒരിക്കലും മറ്റൊരു സത്യവിശ്വാസിയിൽ നിന്നുണ്ടാകാൻ പാടില്ല, അത് ഹറാമാണ്, അത് ബഹുമാനിക്കപ്പെട്ട രക്തമാണ്. മാത്രമല്ല, സത്യവിശ്വാസിയുടെ സമ്പത്ത് ഒരു കാരണവശാലും അനധികൃതമായി ഒരു സത്യവിശ്വാസിയുടെ സമ്പത്ത് കരസ്ഥമാക്കാൻ പാടില്ല, അല്ലാഹു കൊടുത്ത ബഹുമാനമാണ്. മാത്രമല്ല, ഒരു സത്യവിശ്വാസിയെ കുറിച്ച് മോശമായ ഒരു ധാരണ, ഒരു ചിന്ത അതൊരിക്കലും പാടില്ലാത്തതാണ്. ഒരു സത്യവിശ്വാസിനെ കുറിച്ച്, സത്യവിശ്വാസി എന്ന് പറഞ്ഞ ആരാ? അല്ലാഹുവിന്റെ ഔലിയാക്കള, മഷായിഖന്മാരാ? അല്ല. എന്നെ പോലെ, നിങ്ങളെ പോലെ, എന്നെ പോലെ, നിങ്ങളെ പോലെ എന്ന് പറയണ്ട, എന്നെ പോലെ ഏറ്റവും താഴ്ന്ന കടയിൽ ഒരു മുഅ്മിനാണെന്ന് പേര് വേണമെങ്കിൽ പറയാം. ആ ഒരു കാലത്തിലുള്ള, ആ ഒരു കോലത്തിലുള്ള ഒരാള്, അങ്ങനത്തെ ആളെ കുറിച്ച് പോലും മോശമായ ഒരു ധാരണ വെച്ച് പുലർത്താൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഇത് തന്നെ മറ്റു പല ഹദീസിലും പല റിവായത്തിലും വന്നിട്ടുണ്ട്. ഇബ്നു മാജാ തങ്ങളുടെ റിവായത്തില് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവും ഇതേ അർത്ഥത്തിലുള്ള ഹദീസുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ദൈർഘ്യം പരിഗണിച്ചുകൊണ്ട് ഞാനിത് പറയുന്നില്ല. ഏതായാലും വിശുദ്ധ കഅബ ശരീഫിന് അല്ലാഹു തആല കൊടുത്ത മഹത്വത്തെക്കാൾ മഹത്വം ഒരു സാധാരണ സത്യവിശ്വാസിക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അവനെ കുറിച്ച് മോശമായ ഒരു ധാരണയോ ഒരു ചിന്തയോ ഒരിക്കലും പാടില്ലാത്തതാണ്. എന്താ ഈ നല്ല ചിന്ത എന്ന് പറഞ്ഞാൽ? എന്താ ഈ സദ്ഭാവന എന്ന് പറഞ്ഞാൽ? ഹുസ്നുൽ ലന്നി എന്ന് പറഞ്ഞാൽ എന്താ? തർജീഹു ജാനിബുൽ ഖൈരി അലാ ജാനിബി ശർരി. ഒരു കാര്യം ഒരാളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അതിൽ വല്ല നന്മയും ഉണ്ട് എങ്കിൽ, ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, ആ കാര്യത്തിന് മുൻതൂക്കം കൊടുക്കുക. തിന്മയായ മോശമായ കാര്യത്തെക്കാൾ നന്മയായ കാര്യത്തിന് നമ്മുടെ ചിന്തയിൽ തന്നെ ഒരു മുൻതൂക്കം കൊടുക്കുക. ഇതിനാണ് ഹുസ്നുൽ ലന്ന് നല്ല ഭാവന എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഒരു വ്യഭിചാരാരോപണം ഉണ്ടായിട്ടുണ്ട്. സംഭവത്തിലേക്ക് വിശദീകരിച്ച് പറയാൻ സാധ്യമല്ല, സമയമില്ല, നമ്മുടെ വിഷയമതല്ല. ആ വ്യഭിചാരാരോപണം ഉണ്ടായതിനെ ഖണ്ഡിച്ചുകൊണ്ട് ആ ആരോപണം വെറും തെറ്റായിരുന്നു എന്ന് സത്യവിശ്വാസികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അല്ലാഹു തആല പറയുന്നു സൂറത്തു നൂറിലൂടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചറിയ വിചാരാരോപണം വന്നപ്പോൾ
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിൽപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ചില സഹാബത്തിന് പോലും തെറ്റിദ്ധാരണ ഉണ്ടായിപ്പോയി, സംഭവിച്ചു പോയോ? ചില സഹാബത്തിന് പോലും തെറ്റിദ്ധാരണ ഉണ്ടായിപ്പോയി. അപ്പോൾ അല്ലാഹു തആല പറയുകയാണ്, ലൗലാഇ സമിഅതുമൂഹു ലന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഹൈറാ. നിങ്ങൾ ആ വാർത്ത കേട്ടപ്പോൾ, ആ വ്യഭിചാരാരോപണത്തിന്റെ വാർത്ത കേട്ടപ്പോൾ, മുഅ്മിനീങ്ങളായ പുരുഷന്മാരും സ്ത്രീകളും എന്തേ അവരെ കുറിച്ച് നല്ലത് ഭാവിക്കാതിരുന്നു, എന്തേ അവര് നല്ലത് ഭാവിച്ചില്ല, എന്തേ അവര് പറഞ്ഞില്ല, ഇത് വെറും പച്ചക്കള്ളമാണ്, ഇത് വെറും ദുരാരോപണമാണ്, എന്തേ അങ്ങനെ പറയാതിരുന്നത്. മുഅ്മിനീങ്ങൾ അവര് നല്ല ഭാവന എന്തെങ്കിലും വച്ചു പുലർത്താൻ വല്ല സാധ്യതയുമുണ്ടെങ്കിൽ ആ സാധ്യതയുള്ളത് പിടിച്ചോളണം. അതിനപ്പുറം എന്തെങ്കിലും തെറ്റായ ചിന്ത ഉണ്ടാകണമെങ്കിൽ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ടാൽ മാത്രമേ ആ അത് മോശമെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാത്ത കാലത്തോളം സദ്ഭാവനയാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ച് വേണ്ടത്, നല്ല ചിന്തയാണ് വേണ്ടത്. മോശമായിട്ട് ഒരാളെ കാണാൻ പാടില്ല. ഒരാള് ഒരു കള്ളുഷാപ്പിന്റെ മുന്നിൽ നിൽക്കുന്ന കണ്ടാൽ ഉടനെ തന്നെ അയാളെ കള്ളു കുടിച്ചിട്ട് ഇറങ്ങിയിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കരുത്. ഒരാള് മസ്ത് ബാധിച്ചവനെ പോലെ ഇങ്ങനെ ആടുന്നത് കണ്ടാൽ പെട്ടെന്ന് അയാൾ കള്ളു കുടിച്ചിട്ടുണ്ട് മനസ്സിലാക്കരുത്, ചിലപ്പോ ഷുഗർ കുറഞ്ഞു പോയിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ വന്നതായിരിക്കും എന്നിങ്ങനെ നല്ല ഭാവനയിൽ അയാളെ കുറിച്ച് പുലർത്താവൂ. വ്യക്തമായ തെളിവില്ലാത്തോളം കാലം അത്രയേറെ മാരകമാണ് ഉണ്ടാവുക എന്നത്, മോശമായ ചിന്തയുണ്ടാവുക എന്നത്. മഹാനായ അബൂ ഹയ്യാനിൽ ഉന്ദുനുസി, ബഹുമാനപ്പെട്ട ഇമാം താജുദ്ദീൻ സുബുക്കിയുടെയും തഖിയുദ്ദീൻ സുബുക്കിയുടെയും ഉസ്താദാണ്. ഹിജറ 654 വഫാത്തായ ബഹുമാനപ്പെട്ട അബൂ ഹയ്യാനിൽ ഉന്ദുനുസി റഹ്മഹുല്ലാ, ബഹുമാനപ്പെട്ടവർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, فيه تنبيه على ان حق المؤمن اذا سمع قالة في اخيه اي يبني الامر فيه على ظن الخير. فيه تنبيه ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ ഒരു സൂചനയുണ്ട്, ഒരു ഉണർത്തലുണ്ട്. على ان حق المؤمن ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹക്ക്, അവന്റെ ബാധ്യത, ഇദാ സമിഅ ഖാലതൻ ഫീ അഖീഹി, അവന്റെ സഹോദരനെ കുറിച്ച് വല്ല വാർത്തയും അവന് കിട്ടിയാൽ, ഐ യബ്നിയൽ അംറ ഫീഹി അലാ ദന്നിൽ ഖൈരി, നല്ല ഭാഗത്തിൽ അതിനെ ചിന്തിച്ചോളണം. അത് മുഅ്മിനിന്റെ ബാധ്യതയാണ്. നല്ലതായിട്ട് ചിന്തിക്കാൻ വല്ല സാധ്യതയുമുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിച്ചോളണം. മാത്രമല്ല അവന്റെ ആ ഭാവന വെച്ചുകൊണ്ട് അവൻ പറയണം, ഈ പറയപ്പെട്ട ആരോപണം അത് ദുരാരോപണമാണ്, അത് പച്ച നുണയാണ്, വ്യക്തമായ അത് സ്ഥിരപ്പെടാത്ത കാര്യമാണ്, അതുകൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റൂല എന്ന് തന്നെ പറയണം. ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാർ എഴുതി വെച്ചേക്കണേ, എന്നിട്ട് ആരെങ്കിലും പറയാൻ നിസ്കരിക്കൂല, അങ്ങനെ ചെയ്യൂല, അങ്ങനെ ചെയ്യൂല, അവരെ കിതാബിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് ആരോപണങ്ങൾ ആരെങ്കിലും പറഞ്ഞേക്കുമ്പോ അതും പിടിച്ചുകൊണ്ട് അവരുടെ വാടെ തോന്നിയിട്ട് ഓരോ തീരുമാനം എടുക്കുകയും അതിനപ്പുറം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോ ആരോടാ അതൊക്കെ പറയേണ്ടത്? നല്ല ഭാവന പുലർത്തണമെന്ന് വിശുദ്ധ ദീനുൽ ഇസ്ലാം പറയുമ്പോ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മശായിഖന്മാരുടെ പേരിൽ പോലും തെറ്റായ ധാരണ വച്ചു പുലർത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഗതികെട്ട തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നവർ നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് ചെല്ല്, അവിടെ കാത്തിരിപ്പുണ്ട്. ബഹുമാനപ്പെട്ട ശേഖുന കാത്തിരിപ്പുണ്ട്, പിടികൂടുക തന്നെ ചെയ്യും, ഒരിക്കലും വെറുതെയില്ല. അല്ലാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാന തത്വങ്ങളിൽപ്പെട്ട കാര്യം പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായ താക്കീത് നൽകിയിരുന്നു, ഇയ്യാക്കും വന്ന, നിങ്ങൾ സൂക്ഷിച്ചോ, നിങ്ങളുടെ ചിന്താഗതികളെ സൂക്ഷിച്ചോ, നിങ്ങളുടെ ഭാവനകളെ നിങ്ങൾ സൂക്ഷിച്ചോ. കാരണം നിങ്ങളുടെ ഭാവനകൾ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നതൊക്കെ അത് ഏറ്റവും മോശപ്പെട്ട കളവാണ്.
ഏറ്റവും മോശമായ ഏറ്റവും കളവായ വർത്തമാനമാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് തന്നെ സംസാരിക്കുന്ന ഏറ്റവും മോശമായ വർത്തമാനമാണ് നിങ്ങളുടെ ഭാവനകൾ. ആ ഭാവനയല്ല സത്യം, ആ ഭാവനയല്ല സത്യം. ആ ഭാവനയേക്കാൾ അപ്പുറത്തുള്ള അതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കണമെന്ന് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആർക്ക് വേണം ഈ മുന്നറിയിപ്പൊക്കെ അല്ലേ? ഞങ്ങളെക്കാൾ വലിയ പ്രവാചകനോ അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ വലിയ ആൾക്കാരായിട്ട് ദീൻ കൈകാര്യം ചെയ്യുന്ന ചില ആൾക്കാർ മുന്നോട്ട് വന്നപ്പോ ആരോടാ അതൊക്കെ പറയേണ്ടത്? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കാലം വളരെ മോശമാണ്, കാലം വളരെ മോശമാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ട അല്ലാഹുവിന്റെ മശായിഖുമാരെ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ, നേതാക്കന്മാരെ പുച്ഛിക്കുകയും വിലമ്പിക്കുകയും പരിഹസിക്കുകയും സമൂഹത്തിന് മുഴുവനും അവരെ ആക്ഷേപിക്കുവാനും പരിഹസിക്കുവാനും കുറ്റപ്പെടുത്തുവാനും കുഫുരിയത്തവരെ ആരോപിക്കുവാനുമുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തവർ നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും, ഒരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ജ്തനിബൂ കസീറൻ മിനദ്ദന്ന്. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ഭാവനകളിൽ പെട്ട ധാരാളം ഭാവനകളെയും നിങ്ങൾ ഉപേക്ഷിക്കണേ, നിങ്ങൾ വിടിയണേ. നിങ്ങളുടെ ചിന്താഗതികളിൽ ഉണ്ടാകുന്ന, നിങ്ങളുടെ ബോധത്തിൽ ഒരുക്കുന്ന ചിന്തകൾ അതൊരിക്കലും സത്യമായിക്കൊള്ളണമെന്നില്ല, അത് നിങ്ങൾ വെടിയണേ. ഇന്ന ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിലൊഴിക്കുന്ന ചില ചിന്തകൾ അത് പാപമാണ്, കേട്ടോ, തെറ്റാണെന്നല്ല പറഞ്ഞത്, അത് ശരിയല്ല, സത്യത്തിനോട് യോജിച്ചതല്ലാന്നല്ല ഖുർആൻ പറഞ്ഞത്, അത് പാപമാണ്, അത് പാപമാണ്. ചില ആളുകളെ കുറിച്ച്, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ കുറിച്ച് നിങ്ങൾ വേണ്ടാത്തത് ചിന്തിച്ചാൽ അത് കുറ്റകരമാണ്, നിങ്ങൾ ജാസൂസിന്റെ പണിയെടുക്കരുത്, നിങ്ങൾ ചിക്കി ചികഞ്ഞ് അന്വേഷിക്കാൻ പോകരുത്, മറ്റുള്ളവരുടെ രഹസ്യങ്ങളിലേക്ക് നിങ്ങൾ തമിഴിടാൻ പോകരുത്. നിങ്ങളിൽപ്പെട്ട ചിലർ മറ്റു ചിലരെ കുറിച്ച് ഗൈബത്ത് പറയരുത്, പരദൂഷണം പറയരുത്. പ്രിയമുള്ളവരെ, ഇത് തന്നെയല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? അല്ലാഹുവിന്റെ മശായിഖുമാരെ കുറിച്ച്, അല്ലാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച്, മഹാന്മാരായ ശൈഖുമാരെ കുറിച്ചെല്ലാം അപവാദങ്ങൾ പറഞ്ഞു വരുത്തിയിട്ട് അവരെല്ലാം സമൂഹത്തെ നേതാക്കന്മാരായി അല്ലാഹുവിന്റെ മുന്നറിയിപ്പിനെ പരിഗണിക്കാതെ പ്രവർത്തിച്ചവർക്കുള്ള ശിക്ഷ നാളെ റബ്ബിന്റെ കോടതിയിൽ നമുക്ക് കാണാം. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, തെറ്റായ ഭാവന വച്ച് പുലർത്തുന്ന ഒരു സംഗതിയെയും അല്ലാഹുവിന്റെ റസൂൽ അനുകൂലിച്ചിട്ടില്ല, നബി തങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് കേൾക്കണോ, മഹാനായ അബൂ ഹുറൈറ തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. ജാ റസൂദ് റജുലുൻ മിൻ ബനീ ഫിറാറത ഇലൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബനൂ ഫിറാറ ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാ, ഇന്നംറാത്തി വലഖത് ഹുലാമൻ അസ്വദാ, എന്റെ ഭാര്യ ഒരു കറുത്ത കുട്ടിക്ക് ജന്മം നൽകി നബിയേ, എന്റെ ഭാര്യ പ്രസവിച്ചത് ഒരു കറുത്ത കുട്ടിയെയാണ്, ഞാൻ വെളുത്ത ആളാണ്, എന്റെ ഭാര്യയും വെളുത്തവളാണ്, പിന്നെ എങ്ങനെയാ ഒരു കറുത്ത കുട്ടിക്ക് അവൾ ജന്മം നൽകുക? ഞങ്ങൾ രണ്ടുപേരും വെളുത്തതാകുമ്പോ ഞങ്ങൾക്കുണ്ടാകുന്ന കുട്ടി കറുത്തതാകാൻ പാടില്ലല്ലോ, അതുകൊണ്ട് അവൾ മറ്റെവിടെയോ പോയി സമ്പാദിച്ച കുട്ടിയെയാണ് അവൾ പ്രസവിച്ചത്. അതുകൊണ്ട് നബിയേ, എന്റെ ഭാര്യയെ എനിക്ക് ഒഴിവാക്കി കിട്ടണം. നബിയേ, നിബിടങ്ങൾ ചോദിച്ചു, നിനക്ക് ഒട്ടകമുണ്ടോ മോനെ? അയാള് പറഞ്ഞു, ഞാൻ എനിക്ക് ഒട്ടകമുണ്ട്. നിബിടങ്ങൾ ചോദിച്ചു, അവയുടെ കളർ എന്താണ്? ആ ഒട്ടകത്തിന്റെ കളർ ചോദിച്ചപ്പോൾ അയാള് പറഞ്ഞു, ഹുമറൻ, അത് കറുത്ത കറുത്ത ഒട്ടകങ്ങളാണ്. നിബിടങ്ങൾ ചോദിച്ചു, അത് ചാരനിറത്തിലുള്ള കനം കട്ടി കുറഞ്ഞ കറുപ്പുള്ള മങ്ങിയ കറുപ്പുള്ള മൃഗമുണ്ടോ, ഒട്ടകമുണ്ടോ?
ആ മനുഷ്യൻ പറഞ്ഞു അതേ ഉണ്ട്. അപ്പൊ നബി തങ്ങൾ ചോദിക്കുകയാണ്, അതെങ്ങനെയാണ് നിന്റെ ഒട്ടകങ്ങളെല്ലാം ചുവന്ന ഒട്ടകങ്ങളല്ലേ, അതിൽ ഇളം കറുപ്പ് നിറമുള്ള ഒട്ടകം നിനക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാ മോനെ ഉണ്ടായത്? ആ മനുഷ്യൻ പറഞ്ഞു, ആ ഒട്ടകത്തിന്റെ പിതൃ പരമ്പര വെച്ച് നോക്കിയാൽ ഏതെങ്കിലും ഒരു പാപ്പയായ ഒട്ടകത്തിന് ഇതേ കളർ ഉണ്ടാകാം, ആ കളർ ഈ കുട്ടിക്ക് കിട്ടിയതാകാം. ഉടനെ നബി തങ്ങൾ ചോദിച്ചു, എന്താ മനുഷ്യ അല്ല നിന്റെ ഈ മോനും അതുപോലെ നിന്റെ ഉപ്പാപ്പയായ ഏതെങ്കിലും ഒരാളുടെ കവറ് കിട്ടിയതായിക്കൂടെ? ചിന്തിക്കാൻ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ നല്ല ഭാവന വച്ചു പുലർത്തണമെന്ന് അല്ലാഹുവിന്റെ റസൂലി സംഭവത്തിലൂടെ പഠിപ്പിക്കുന്നു. അല്ലേ ഓർത്തോക്കെ, ബാപ്പായും ഉമ്മായും വെളുത്തതാകുമ്പോ കുട്ടി വെളുത്തതല്ല കറുത്തുപോയി. നബി തങ്ങൾ ചോദിച്ചു, ആ മനുഷ്യനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു, അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ കുട്ടിക്ക് ഇളം കറുപ്പ് നിറം കിട്ടിയത് എവിടുന്നേയെന്ന്. ആ മനുഷ്യൻ പറഞ്ഞു, ഈ ഒട്ടകത്തിന്റെ ഉപ്പാപ്പ ഏതെങ്കിലും ഒരാളും ഇങ്ങനത്തെ കളറുള്ള ആളുണ്ടാവാം, അങ്ങനെ വന്നതായിരിക്കും. ഈ ഭാര്യയെക്കുറിച്ച് തെറ്റായ ധാരണ വച്ചു പുലർത്തിയിട്ട് വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് നബി തങ്ങളുടെ അടുക്കലേക്ക് വന്ന മനുഷ്യനോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കണ്ട, ഒരിക്കലും നീ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട, നിന്റെ ഭാര്യ പ്രസവിച്ചത് നിന്റെയും അവളുടെയും കളറിലല്ലാത്ത കുഞ്ഞാണെങ്കിൽ അത് ഏതെങ്കിലും ഉപ്പാപ്പാടെ കളറായിരിക്കും മോനെ. നീ സഹാബത്തിന്റെ രീതി എന്താന്ന് നമുക്ക് നോക്കാം. ചെറുതായിട്ട് കുറേശ്ശെ കുറേശ്ശെ പറയുന്നുണ്ട്, അതുകൊണ്ടാ കുറേശ്ശെ കുറേശ്ശെ ചെറിയ സംഭവങ്ങൾ മാത്രം. മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറയുന്ന വാക്ക് കാണാം, മൻ അലിമ മിൻ അഖീഹി മുറുഅത്തൻ ജമീലത്തൻ ഫലാ യസ്മഅന്ന ഫീഹി മഖാലാതിർ റിജാൽ. ഒരാളെ കുറിച്ച് നല്ല ഒരു നടപടിക്രമം അയാൾക്കുണ്ട് എന്ന് നിനക്ക് മനസ്സിലായാൽ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന റഹ്മത്തുള്ളാഹി അലൈഹി ഖുതുബുൽ വുജൂദ് ഇവിടെ ജീവിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടതാ. ഭൂമി അറിയാത്ത ആ ഒരു നടത്തം, ആ ഒരൊറ്റ നടത്തം മതി ആ മഹാന്റെ ദർജമ. ഇതിനേക്കാൾ അപ്പുറവും ഈ പരിസര പ്രദേശങ്ങളിലുള്ള പല മുസ്ലിയാക്കന്മാരും അല്ലാത്തവരും ആ മുത്തിനെ കുറിച്ച് മനസ്സിലാക്കിയതാ, അദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ട ശൈഖുനായരുടെ മഹത്വം മനസ്സിലാക്കിയതാ. പക്ഷേ ആരോ എവിടെയോ എന്തോ പറഞ്ഞു എന്ന് കേട്ട് കുറച്ച് ആൾക്കാർ ഒരു തീരുമാനമായിട്ടാണ് വന്നപ്പോഴേക്കും അമ്മാ കുന്നത്തേരി തങ്ങളോ അടുപ്പിക്കാൻ പറ്റൂല കേട്ടോ. എന്താ നോക്കാൻ, മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? ഒരു മനുഷ്യനെ കുറിച്ച് അദ്ദേഹത്തിന്റെ നല്ല നടപടിക്രമങ്ങളും നല്ല ചിന്തയും നല്ല ചര്യയുമാണ് നീ മനസ്സിലാക്കിയതെങ്കിൽ ആ മനുഷ്യനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടാൽ നീ അതിന് ചെവി കൊടുക്കുകയല്ലേണ്ട, ആരെ എന്ത് പറഞ്ഞാലും നീ അതിന് ചെവി കൊടുക്കണ്ട കേട്ടോ, അതിന് ചെവി കൊടുക്കാൻ നിൽക്കണ്ട, ആ കാണുന്നത് കണ്ടാ മതി. കണ്ടവർക്കാർക്കും ഒരു സംശയമില്ല, മഹാനായ ഷെയ്ഖുന റളിയല്ലാഹു അൻഹു ഖുദ്ദസല്ലാഹു സറഹു അസീസ് ഉന്നതമായ പദവിയിലാണെന്ന വിഷയത്തിൽ കാണേണ്ട പോലെ കണ്ടവർക്കാർക്കും ഒരു സംശയവും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. കാണേണ്ടതുപോലെ കാണാത്ത അല്ലാഹുവിന്റെ റസൂലിനെ അബ്ദുള്ളയുടെ മകനായി മാത്രം കണ്ട അബൂജഹലിന് അല്ലാഹുവിന്റെ റസൂലിനെ തെളിയിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ കുന്നത്തേരിൽ ദർസ് നടത്തുന്ന ഒരു തങ്ങളായിട്ട് മാത്രം കണ്ട ആൾക്ക് ആ ഷെയ്ഖുനാന്റെ ദർജ മനസ്സിലാവൂല. അല്ലാത്ത രീതിയിൽ കണ്ടവർക്കൊക്കെ ആ പവിത്രത മനസ്സിലായിട്ടുണ്ട്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ലാ യഹില്ലു ലിൽ മുസ്ലിമിൻ യസ്മഉ മിൻ അഖീഹി കലിമത്തൻ യുവന്നു ബിഹി സുഹാ വഹുവ യജിദു ലഹാ ഫീ ശൈഇൻ മിൻ അൽഖൈരി മഖ്റജാ. ലാ യഹില്ലു ലിൽ മുസ്ലിമിൻ ഒരു മുസ്ലിമായ മനുഷ്യൻ അനുവദനീയമല്ല മോശമായ ഒരു കാര്യം ഒരു ആളിൽ നിന്ന് ഒരു കാര്യം കേട്ടാൽ അവൻ ആദ്യം ആ കാര്യത്തെ കുറിച്ച് മോശമായി ചിന്തിക്കൽ പാടില്ല. ഒരാളെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്ന് കേട്ടാൽ ഒരിക്കലും അത് മോശമായിട്ട് മനസ്സിലാക്കാൻ പാടില്ല.
വഹുവ യജിദു ലഹാ ഫീ ശൈഇൻ മിനൽ ഖൈർ മഖ്റജ. ഖൈറായ രീതിയിൽ അതിനെ ചിന്തിക്കാൻ വല്ല ചാൻസും ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ടവരുടെ പ്രയോഗം തന്നെ എങ്ങനെയാ? വഹുവ യജിദു ലഹാ ഫീ ശൈഇൻ മിനൽ ഖൈർ മഖ്റജ. ഖൈറായ രീതിയിൽ നല്ല ഭാവന ഭാവിക്കാൻ വല്ല ചാൻസും ഉണ്ടെങ്കിൽ ഒരിക്കലും തെറ്റായിട്ട് അതിനെ മനസ്സിലാക്കരുത്. ആരെന്തും പറഞ്ഞോട്ടെ, എന്തും പറഞ്ഞോട്ടെ, അതങ്ങനെയല്ല, ആ പറഞ്ഞതുപോലെയല്ല എന്ന് സ്ഥാപിക്കാൻ വല്ല ചാൻസും ഉണ്ടെങ്കിൽ ആ പറഞ്ഞത് അംഗീകരിക്കണ്ട. കുന്നത്തൂരിലെ ഷെയ്ഖുനാന്റെ മുരീദന്മാരെ നിസ്കരിക്കൂല. അവിടെ കണ്ടില്ലേ ഒരു മഹദർ ഉണ്ടാക്കിയിട്ട്? ഞാനൊക്കെ ഈ സ്ഥാപനത്തിലേക്ക് വരുമ്പോ ഇവിടെ മൈക്കിലല്ല വാങ്ങു വിളിക്കുന്നത്, പള്ളിയിലൊക്കെ മൈക്കിലാ വാങ്ങു വിളിക്കുന്നത്. ഇവിടെ മൈക്കിലല്ല വാങ്ങു വിളിക്കുന്നത്, ഇവിടെ ജമാഅത്ത് നിസ്കാരം ആരെങ്കിലും ഒക്കെ വന്ന് നിസ്കരിച്ചാൽ ആയി അത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടത് പള്ളി പോലെ മൈക്കിന് വാങ്ങു വിളിക്കാൻ തുടങ്ങി. ജമാഅത്ത് നിസ്കാരം കൃത്യമായി മുടങ്ങാതെ നിർവഹിക്കപ്പെടുന്ന സ്ഥാപനമായി. ഇതൊക്കെ ശരീഅത്ത് നടപ്പിലാക്കലല്ലേ? ആ ശരീഅത്ത് നടപ്പിലാക്കലായിരുന്നില്ലേ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാന്റെ ദൗത്യം? റഹ്മത്തുല്ലാഹി അലൈഹി. ആ ദൗത്യം നിർവഹിച്ചത് എന്തേ കാണാതെ പോയത്? നല്ലതായി ഭാവിക്കാൻ ഒരവസരം ഉണ്ടായിരുന്നല്ലോ, എന്തേ ചിന്തിക്കാതെ പോയത്? അനുഭവിക്കുന്നവരനുഭവിച്ചോ? തെറ്റായ ചിന്ത വച്ചു പുലർത്തിയിട്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാടെ പേരിൽ കുതിര കയറിയവർ അനുഭവിച്ചോ? അത് നമുക്ക് പറയാനുള്ളൂ. മഹാനായ ഇബ്നു സീരീൻ ബസരി, ഹിജ്റ 110 ജീവിച്ചിരുന്ന മഹാന ബഹുമാനപ്പെട്ടവരെ പറയുന്നത് കേട്ടോ. ഇദാ ബലഗക മിൻ അഖീക ഷൈഉൻ ഫൽതമിസ് ലഹു ഉദ്റാ. നിന്റെ സഹോദരനെ കുറിച്ച് മോശമായ വല്ലതും നീ കേട്ടുപോയാൽ, അവൻ മോശമായത് ചെയ്തു എന്ന് നീ കേട്ടുപോയാൽ, തെറ്റായത് വല്ലതും നീ കേട്ടുപോയാൽ, ഒരിക്കലും നീ അപ്പാടെ വിഴുങ്ങാൻ നിൽക്കണ്ട. എന്തെങ്കിലും ഒരു ന്യായം അതിൽ നീ തേടിക്കണ്ടുപിടിച്ചോ? ഫൈല്ലം തജിദ്, നിനക്ക് എത്ര അന്വേഷിച്ചിട്ടും അത് നല്ല രീതിയിൽ ചിന്തിക്കാൻ ഒരു ന്യായം നിനക്ക് കിട്ടുന്നില്ലെങ്കിലോ, അപ്പോ നീ പറയണം അതിനെന്തെങ്കിലും ന്യായമുണ്ടാകും, എനിക്കറിയില്ലാത്തതുകൊണ്ടാ, എനിക്കത് മനസ്സിലാകാത്തതുകൊണ്ട ന്യായം എന്തെങ്കിലും ഉണ്ടാകും. ഏ, അയാളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാവില്ല, എന്തെങ്കിലും ന്യായമുണ്ടാകും, അതായിരിക്കും അങ്ങനെ സംഭവിച്ചത്. ഇങ്ങനെ പറഞ്ഞോളണോന്ന്, ഇതൊക്കെ ആരോട് പറയാനാ മുഅ്മിനീങ്ങളെ? ഒന്ന് ഓർത്തോക്ക്, ഇത്രയേറെ പച്ചയ്ക്ക് മഹാന്മാരായ അല്ലാഹുവിന്റെ പണ്ഡിതന്മാർ, ദീനിന്റെ പണ്ഡിതന്മാർ, സഹാബത്തും താബിഈങ്ങളും ഉൾപ്പെടെയുള്ളവർ ഇത്രയേറെ പച്ചയ്ക്ക് രേഖപ്പെടുത്തി വെച്ചേക്ക. ഇതൊക്കെ ഓതി പഠിപ്പിക്കുകയും ഓതി കൊടുക്കുകയും ചെയ്യുന്ന ദർസും കോളേജും ഒക്കെ നടത്തുന്ന ആൾക്കാരാണ് എവിടെയോ ആരോ എന്തൊക്കെയാ പറഞ്ഞു എന്ന് കേട്ടിട്ട് തീരുമാനം എടുക്കാൻ വന്നേക്കണം അല്ലേ? അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനത്തെ ആൾക്കാരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയുക, മഹ്മാ റഅയ്ത ഇൻസാനൻ യസീഉ മന്ന ബിന്നാസ് ഖാലിബൻ ലിൽഉയൂബ്, ജനങ്ങളെ കുറിച്ച് മോശമായ ചിന്ത വച്ച് പുലർത്തുകയും ജനങ്ങളുടെ ന്യൂനതകൾ ചികഞ്ഞന്വേഷിക്കുകയും ചെയ്യുന്നവരെ നീ കണ്ടാൽ, ഫഅലമ്മനി, നീ മനസ്സിലാക്കിക്കോ, അന്നഹു ഖബീസുൽ ബാത്തിനി, അവന്റെ ഉള്ളു നല്ലവനല്ല, ഉള്ളു ചീത്തയായ ആളാണ് അവന് മനസ്സിലാക്കിക്കോ. ഏ, തരീഖത്ത് എന്ന് കേൾക്കുമ്പോ തന്നെ ആകെപ്പാടെ ബേജാറാ. തരീഖത്തുകാരനാന്ന് കേട്ട അയാളുടെ എന്ത് ന്യൂനതയാ കണ്ടെത്താനുള്ളത്? എന്ത് ആരോപണം അയാളെ കുറിച്ച് പറയാനുള്ളത് എന്ന് ചകന്നന്വേഷിച്ച് നടക്കുന്ന കുറച്ച് ആൾക്കാർ. അങ്ങനത്തെ കണ്ടാൽ നീ മനസ്സിലാക്കിക്കോ, അന്നഹു ഖബീസുൽ ബാത്തിൻ, അവന്റെ ഉള്ളു വെടക്കായവനാണവൻ. അവൻ അവനാണെന്നാണ് അവനെ കുറിച്ച് മറ്റുള്ളവരെ കുറിച്ച് അവൻ ചിന്തിക്കുന്നത്. അങ്ങനെയാണല്ലോ അറബിയിൽ ഒരു ചൊല്ലുണ്ട്, അത് മറവുഹി. ഒരാള് മറ്റുള്ളവരെ കുറിച്ച് മനസ്സിലാക്കുന്നത് അവനും എന്നെ പോലെ തന്നെയാണോ? ഞാൻ കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കൂലാത്ത ആളാണെങ്കിൽ ഞാൻ മറ്റുള്ളവരെ കുറിച്ച് മനസ്സിലാക്കും, ആ അവനും കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കൂലാത്ത ആളാന്ന്. ഞാൻ കള്ളത്തരം കാണിക്കുന്നവനാണെങ്കിൽ ഞാൻ മറ്റുള്ളവരെ കുറിച്ച് മനസ്സിലാക്കും, ആ അവനും അതെ കള്ളത്തരം കാണിക്കുന്നവനാണ് എന്ന്. അത് മറവുഹി. ഇത് തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നത്,
മറ്റുള്ളവരെ കുറിച്ച് അവൻ അവനാണെന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ആരാന്റെ ന്യൂനതകൾ ചിക്കി ചികഞ്ഞ് അന്വേഷിച്ച് നടക്കുന്നത്. ഒരു സത്യവിശ്വാസിയായ മനുഷ്യനാണെങ്കിൽ എന്തെങ്കിലും മോശമായത് കണ്ടാലോ കേട്ടാലോ തന്നെ അതിനെന്തെങ്കിലും ന്യൂനതകൾ അന്വേഷിക്കുക, എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ അന്വേഷിക്കുകയായിരിക്കും അവൻ ചെയ്യുക. എന്തെങ്കിലും ന്യായങ്ങൾ ഉണ്ടാകും, ആ ന്യായങ്ങളെ അന്വേഷിക്കുള്ളൂ. പക്ഷെ മുനാഫിക്കോ എത്തുന്നു ഒഴിയുക. മുനാഫിക്കങ്ങളാണ് ന്യൂനതകൾ അന്വേഷിച്ച് നടക്കുന്നത്. എന്താപ്പൊ കുന്നത്തേരിയിലുള്ള തങ്ങളെക്കുറിച്ചും അവിടുത്തെ തരീഖത്തിനെ കുറിച്ചും ആക്ഷേപം പറയാനുള്ളത്, എന്താപ്പൊ പറയേണ്ടത് എന്നിങ്ങനെ അന്വേഷിച്ചെടുക്കുക. ഓർത്തോക്കണം, ഞാനും ബഹുമാനപ്പെട്ട ഹസൻ ഇർഫാനി ഉസ്താദ്, ഞങ്ങൾ രണ്ടുപേരും കുറച്ചു കാലം മടവൂർ സി എം സെന്ററിലെ മുദ്രിസുമാരായിരുന്നു, ദാവാ കോളേജിൽ. അവിടെ ദർസ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത്, ഞങ്ങൾ മുദ്രിസായിരുന്ന സമയത്താണ് കുറേ ചർച്ചകളും മറ്റത് മറിച്ചൊക്കെ അങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മടവൂരിനടുത്ത് പടതിനം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു മൊയ്ലാൽ മുഷാവറ അംഗമൊക്കെയാണ്, അയാളുടെ അടുത്തേക്ക് ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടി ചെല്ലുക. ചെല്ലുമ്പോണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന്, ആ മനുഷ്യൻ്റെ വീട്ടിൽ നിന്ന് വേറെ കുറേ മൊയ്ലന്മാരങ്ങ് ഇറങ്ങിപ്പോയിട്ടുള്ളൂ. അതിൻ്റെ പുറകിലാണ് ഞാനും ഹസൻ ഇർഫാനി ഉസ്താദൊക്കെ അങ്ങനെ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ മൊപ്പര് പറയുകയാണേ, കുന്തത്തേരി തരീക്കത്തുകാരെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇപ്പം അങ്ങ് പോയിട്ടുള്ളൂ. എന്താപ്പോ അവരെ കിതാബിലൊക്കെ ഉള്ള തേങ്ങാ കൊലാന്ന്. ഏയ്, ആരെങ്കിലും എന്തെങ്കിലും അപവാദം പറഞ്ഞാല് അത് കേട്ടപാടെന്ന് വിഴുങ്ങാനാ നീ മരിപ്പിച്ചേ? ആരാധനക്കരെ സംസാരം. പ്രിയമുള്ള മോമിനിയങ്ങളെ, വളരെ ഗൗരവമായി ചിന്തിക്കണം. അള്ളാഹുവിന്റെ മഹാനായ ഇമാം ഖസ്സാലി തങ്ങൾ പറയുന്നു, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും എന്തെങ്കിലും ആരോപണം പറഞ്ഞാൽ അവർ ചെയ്യുന്ന പരിപാടി എന്താ, അവർ അതിന് വല്ല ന്യായമുണ്ടോ എന്ന് നോക്കും. പക്ഷേ ന്യൂനതകൾ തെരഞ്ഞു നടക്കുന്നവൻ അവൻ മുനാഫിക്കാണ്, മുനാഫിക്കാണ്. വൽമുഅ്മിനു സലീമുസ് സദ്രി ഫീ ഹഖ്ഖി കാഫത്തിൽ ഖൽഖി. ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അവൻ സൃഷ്ടികളായ എല്ലാ സൃഷ്ടികളുടെ വിഷയത്തിലും കാര്യത്തിലും അവൻ നല്ല മനസ്സുള്ള ആൾക്കാരായിരിക്കും. മുഅ്മിൻ എല്ലാ സൃഷ്ടികളോടും നല്ല മനസ്സുള്ളവരായിരിക്കും. ലാ എന്നാൽ കേട്ടോ, ലാ നഫ്അലു ഇബാദതിഹി മാദാമ യദന്നുസൂ. മോശമായ ചിന്താഗതിയും തെറ്റായ വിചാരവും ദുർ ചിന്തയുമായി നടക്കുന്നവർ അവർക്കവരുടെ ഇബാദത്ത് ഉപകാരപ്പെടില്ല. ോർത്തോക്കി എന്താപ്പൊ കുന്നത്തേരിക്കാരെ കുറിച്ച് പറയാനുള്ളതെന്ന് ചിക്ക ചികഞ്ഞ് അന്വേഷിച്ച് കണ്ടെത്തി ആരോപണങ്ങൾ പറഞ്ഞ് തീരുമാനമെടുക്കാൻ നടക്കുന്നവർ അവരുടെ ഇബാദത്ത് ഉപകാരപ്പെടില്ല. നിക്കരിക്കട്ടെ, തലകുത്തി മറിയട്ടെ, അവരുടെ ഇബാദത്ത് ഉപകാരപ്പെടില്ല. തെറ്റ് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന കാലത്തോളം, മോശമായ ഭാവന വച്ച് പുലർത്തുന്ന കാലത്തോളം അവർക്കവരുടെ വിഭാഗത്തിന് ഉപകാരപ്പെടില്ല. എന്തൊക്കെ കൊല്ലം കൊല്ലത്തിൽ പോയി ഹജ്ജ് ചെയ്തോ, ആർക്ക് വേണം അവന്റെ ഹജ്ജൊക്കെ? കാരണം അവന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ആ തെറ്റായ ചിന്താഗതി തന്നെ അത് വലിയ പാപമായിട്ടാണ് പരിഗണിക്കപ്പെടുക. ഞാൻ എന്തൊക്കെ പറഞ്ഞല്ല, ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതി വെച്ചതാ അദ്ദേഹത്തിന്റെ കിതാബില്. ഇതൊക്കെയാണ് എന്നിട്ട് ദർസ് എടുത്തു നടക്കുന്നത്. ഈ പറയപ്പെട്ട ആൾക്കാരെ, ഈ പറയപ്പെട്ട ആൾക്കാരെ നിങ്ങൾക്ക് ഇതൊക്കെയാ ദർസ് എടുത്തു നടക്കുന്നത്? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതും അവിടുത്തെ സഹാബത്ത് പഠിപ്പിച്ചതും മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയതും ആരെങ്കിലും കുറിച്ച് അപവാദം പറഞ്ഞാൽ, ആരോപണം പറഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വീഴുമെന്നല്ല, ആ പറയപ്പെട്ട ആരോപണത്തിന്റെ നിജസ്ഥിതി അന്വേഷിക്കുകയോ അത് മനസ്സിലാക്കുകയോ അത് വേണ്ടടുത്ത് പോയി പരിശോധിക്കുകയോ ചെയ്യേണ്ടതാണ്. പ്രിയമുള്ള മോമിനീങ്ങളെ, നമുക്കറിയാം നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയത് മഹാനായ ബഹുമാനപ്പെട്ടവരുടെ ഓരോന്നിന്റെ പേരിലാണ്. ബഹുമാനപ്പെട്ട ശൈഖുന, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്.
ദുർനാശയമാരെ മറപ്പിച്ചു പിന്നെ തിരിച്ചു കൊടുത്തോ. ബഹുമാനപ്പെട്ട ശൈഖുനാ റഹ്മത്തുള്ളാഹി അലൈഹി അതാ ബഗദാദിന്റെ മണ്ണിൽ വലിയ മഹാനായി ജീവിക്കുന്ന കാലഘട്ടം, ബഹുമാനപ്പെട്ടവർ വളരെ പ്രസിദ്ധനായി ജീവിക്കുന്നു. ആ സംഭവം പറയുകയാണ് ബഹുമാനപ്പെട്ട ആര് അബൂ മുഹമ്മദ് ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നത് കാണാം. യമ്മസ്തഹറ അംറു ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു. മഹാനായ ശൈഖുനാ മുഹിയുദ്ദീൻ തങ്ങൾ ബഹുമാനപ്പെട്ടവർ ബഗദാദിന്റെ മണ്ണിൽ പ്രസിദ്ധനായപ്പോൾ, തരീഖത്തിന്റെ തർബിയത്തിന്റെ ശൈഖാനെന്ന് പ്രസിദ്ധനായപ്പോൾ, ഇജ്തമഅ മിഅത്തു ഫഖീഹിം മിൻ അയാലി ഫഖഹായി ബഗദാദ്. ബഗദാദിന്റെ അന്നുള്ള ഫഖീഹമാരിൽപ്പെട്ട, ഇന്നത്തെ ഫഖീഹമാരല്ല, അന്നുള്ള ഫഖീഹമാരിൽപ്പെട്ട അഗ്രഗണ്യരായ ഫഖീഹമാർ 100 പേരൊരുമിച്ചു പോയി. 100 പണ്ഡിതന്മാര്, 100 ഫഖീഹമാരൊരുമിച്ചു കൂടി. എന്നിട്ടോ അവരെന്താ ചെയ്തേ? വ്യത്യസ്തമായ വിജ്ഞാന ശാഖകളിൽ നിന്ന് ഓരോരുത്തർ ഓരോ ചോദ്യം ചോദിക്കുക. ഒരാൾ ചോദിച്ച ചോദ്യമല്ല മറ്റേ ആൾ ചോദിക്കുക. അങ്ങനെ 100 ആളുകൾ 100 ചോദ്യം ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങളോട് ചോദിക്കണം എന്ന് പറഞ്ഞ് അവരൊരു തീരുമാനത്തിലെത്തി. ഏയ്, എന്തിനാണെന്നറിയോ? ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങൾ ഹക്കാണോ എന്നൊന്ന് പരിശോധിക്കാൻ. ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങൾ ഹക്കാണോ എന്നൊന്ന് പരിശോധിക്കാൻ ഇവിടെ ഈ കുന്നത്തേരിയില് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാന്റെ അടുത്തേക്ക് ആരാണോ വന്നത് ഇതൊക്കെ പറഞ്ഞ് വാതുറയില്ലേ? മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ കറാമത്തും പറഞ്ഞിട്ട് വാതുറയുന്ന ആൾക്കാരല്ലേ നിങ്ങൾ? ആരാ വന്നത്? ആരെങ്കിലും വന്നോ ഷെയ്ഖുനാന്റെ ഹക്കീഖത്ത് അറിയാൻ? ആരെങ്കിലും വന്ന് സംസാരിച്ചോ? ഒരു കുട്ടി വന്നില്ല. ഇവിടെ ചെന്ന് സംസാരിക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോ സംസാരിപ്പിക്കാൻ പോലും തയ്യാറായില്ല. കാരണം എന്താ? ഇവിടുത്തെ ഉസ്താദുമാര് സംസാരിച്ചാൽ അവരുടെ കട്ടയമ്പറവും മറക്കേണ്ടി വരും. ഇമാം ഷെഹറാനി തങ്ങളുടെ കിതാബൊക്കെ അങ്ങ് എടുത്ത് മുന്നോട്ട് വച്ചാൽ എല്ലാം 10 മടക്കി പോകേണ്ടി വരും. അവരൊക്കെ നാണം കെട്ട് ഇരുട്ടിലായി പറയേണ്ടി വരും. അതുകൊണ്ട് സംസാരിപ്പിക്കാൻ തയ്യാറായില്ല. ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങളുടെ അടുത്തേക്ക് 100 ഫുഖഹാക്കൾ അന്നുണ്ടായിരുന്നവർ ഓരോരുത്തർ ഓരോ വിഷയത്തിൽ ഓരോ ചോദ്യം എന്ന രീതിയിൽ 100 വിഷയത്തിൽ 100 ചോദ്യങ്ങൾ ചോദിക്കാൻ തീരുമാനിച്ച് അവർ ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങളുടെ അടുത്തേക്ക് ചെല്ലുകയാ. ഇമാം അബൂ മുഹമ്മദ് ശൈബാനി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ, എന്നിട്ട് എന്ത് ചെയ്തു? ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങൾ വാല പറയുന്ന മജ്‌ലിസിലേക്ക് ചെന്നു. അപ്പോഴാ ബഹുമാനപ്പെട്ട ശൈബാനി തങ്ങൾ പറയുന്നു, ഞാനും ആ മജ്‌ലിസിൽ ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ പറയുന്ന സംഭവമല്ല, ആരെങ്കിലും പറഞ്ഞു കേട്ട സംഭവമല്ല. ആ 100 ഫഖീഹമാര് ചോദ്യം ചോദിക്കാമെന്നപ്പോൾ ഞാനും ആ മജ്‌ലിസിൽ ഉണ്ടായിരുന്നു. ഫലമ്മസ്തഖറ ബിഹിമുൽ മജ്‌ലിസ് അതറഖ ശൈഖ് വവഹറത് മിൻ സദ്രിഹി ബാരികത്തുൻ മിൻ നൂർ. ബഹുമാനപ്പെട്ട ശൈഖുനാ ആ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിയാനി ഖദ്ദസല്ലാഹു സിർഹു അസീസ് വാഹിനു വേണ്ടി മജ്‌ലിസിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോ ആ ഷെയ്ഖുനാന്റെ നെഞ്ചിൽ നിന്ന് ഒരു പ്രകാശം, ഇങ്ങനെ ഒരു പ്രകാശം അതിങ്ങനെ മിന്നൽ പിണറ പോലെ അങ്ങോട്ട് പ്രവഹിച്ചു. എന്നിട്ടോ ലാ യറാഹ ഇല്ലാ മൻ ശാ അല്ലാ, അല്ല ഉദ്ദേശിച്ചവർ മാത്രം ആ പ്രകാശം കണ്ടോളൂ. എല്ലാവർക്കും ആ പ്രകാശം കാണാൻ പറ്റിയില്ല, കുറച്ചു പേർക്ക് കാണാൻ പറ്റുള്ളൂ. 100 ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ 100 പേരുടെ അടുക്കലേക്ക് ഈ പ്രകാശം അങ്ങോട്ട് കടന്നു ചെന്നു. വലം തമുറും ഓരോരുത്തരുടെ ഭാഗത്തേക്കും ആ ചോദ്യം ആ പ്രകാശനം വഴി ചെല്ലുമ്പോ എല്ലാവരും ആകെ എപ്രാളപ്പെടുക. അവർച്ചോനെ എന്തപ്പ സംഭവം, ആകെപ്പാടെ എപ്രാളപ്പെടുകയാണ്. ഏ, അവരുടെ ഹൃദയത്തിലേക്കാണ് കൂടെ പ്രകാശം കയറുന്നത്. മാത്രമല്ല അവരാ മജ്‌ലിസിൽ നിന്ന് ആ തട്ടഹസിക്കുകയാണ്. അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി പിച്ചു ചീന്തി അവരവരുടെ അവരുടെ തലകൾ ആ തലപ്പാവൊക്കെ മാറ്റിയിട്ട്, വലിയ ഫഖീഹുമാരല്ലേ,
അവരാ തലപ്പാവൊക്കെ മാറ്റിയിട്ട് ബഹുമാനപ്പെട്ട ശേഖ തങ്ങളുടെ കാൽപ്പാദത്തിന്റെ ചുവട്ടിലേക്ക് അവരുടെ തലകളങ്ങനെ കുമ്പിടിച്ചു വെച്ചു. അവരാകെ ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടാതായി പോയി. ഒരൊറ്റ പ്രകാശം അങ്ങോട്ട് ചെന്നിട്ട് എന്നിട്ടോ ആ മജ്‌ലിസിൽ ബഹുമാനപ്പെട്ട ശൈഖുന ബഹുമാനപ്പെട്ട അബൂ മുഹമ്മദിന് ശൈബാരീതങ്ങൾ പറയുന്നു. ഫജാല ശൈഖു യദുമ്മു ഇലാ സദ്രിഹി വാഹിദൻ മിൻഹും ബഅദ വാഹിദ്. ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങൾ ഓരോരുത്തരെയും അദ്ദേഹത്തിന്റെ അവിടുത്തെ പവിത്രമായ നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിച്ചു. കെട്ടിപ്പിടിച്ചു കഴിഞ്ഞപ്പോഴോ ഹത്താ അതാ അലാ ആഖിരിഹിം, ഓരോരുത്തരെയായിട്ട് 100 പേരെയും എല്ലാവരെയും അങ്ങനെ കെട്ടിപ്പിടിച്ചു നെഞ്ചിലേക്ക് ചേർത്തു. സുന്നഖാല ലഹരിഹിം അമ്മാ അന്ത ഫമസ്അലതുക കദാ. ഓരോരുത്തരും പറഞ്ഞു മോനെ നീ ചോദിക്കാൻ വന്ന ചോദ്യം ഇതാ. ഇതാ അതിന്റെ മറുപടി എന്താ വിളിച്ചോ? മറുപടിയും പറഞ്ഞു കൊടുത്തു. നീ ചോദിക്കാൻ വന്ന ചോദ്യം ഇതാണ്, അതിന്റെ മറുപടി എന്താ വിളിച്ചോ എന്ന് പറഞ്ഞു അങ്ങ് പറഞ്ഞു കൊടുത്തു. എല്ലാവരും ആകെ അന്തം വിട്ടുപോയി. ചോദ്യം ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ വേണ്ടി പോയി ഇരുന്നോളൂ. ആ മനുഷ്യന്മാരുടെ കഴിവുകളുടെ ചോദ്യമൊക്കെ അന്ന് നഷ്ടപ്പെട്ടു. എല്ലാം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടാതെ പരിസരം മറന്ന് ഭ്രാന്തായതുപോലെ വസ്ത്രങ്ങൾ വരെ പിച്ചി ചീന്തി അവർ ആകെ അന്തം വിട്ടു. എന്നിട്ടോ ശൈഖ് തങ്ങൾ നെഞ്ചിലേക്ക് അമർത്തിപ്പിടിച്ചിട്ട് അങ്ങോട്ട് വിട്ടിട്ട് ഓരോരുത്തർക്കും അവരുടെ ചോദ്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അതിന്റെ ഉത്തരവും പറഞ്ഞു കൊടുത്തു. ഇതാണ് ബഹുമാനപ്പെട്ട ശൈഖ് മഹീദ്ദീൻ തങ്ങളെ പരിശോധിക്കാൻ അന്നത്തെ ഫഖീഹമാര് ചെയ്തത്. 100 ഫഖീഹമാര് 100 ചോദ്യവുമായിട്ട് പോയി. ഇവിടെ കുറച്ച് ആൾക്കാർ കുറെ തീരുമാനം എടുത്തു അല്ലേ? എന്ത് തീരുമാനം? ആർക്ക് വേണ്ടിയുള്ള തീരുമാനം? തെറ്റായ ഭാവന, സദ്ഭാവനയാണ് മുഅ്മിനീങ്ങളോട് പുലർത്തേണ്ടത് എന്ന് തീമ്പിടിപ്പിക്കുമ്പോ ആരോ എന്തോ ആരോപണം പറഞ്ഞതിന്റെ പേരില് ആ ആരോപണത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് വ്യക്തമായി ബോധ്യമുണ്ടായിട്ട് പോലും തന്റെ കാൽ ചോട്ടിലുള്ള മണ്ണ് ഒളിച്ചു പോകുന്നതിനെ പേടിച്ചുകൊണ്ട് തീരുമാനമെടുത്തേക്ക. എത്ര പേര് ചോദിക്കാൻ വന്നു? ഒരാള് ചോദിക്കാൻ വന്നില്ല. എന്നാ പഠിക്കാനും അറിയാനും അന്വേഷിച്ച് വന്ന ഒരുപാട് മുസ്ലിക്കന്മാരുണ്ടായിരുന്നു ഇവിടെ. അവർക്കൊക്കെ ശൈഖുനാന്റെ കദർ മനസ്സിലായിട്ടുമുണ്ട്. ഒരാളെയും ശൈഖുനെ നിസ്സാരപ്പെടുത്തിയിട്ടില്ല, ഒരാളെയും ശൈഖുനെ ആക്ഷേപിച്ചിട്ടുമില്ല. എല്ലാവർക്കും അതിന്റെ പവിത്രത അനുസരിച്ച് തന്നെ ബഹുമാനപ്പെട്ട ശൈഖുന അവിടുത്തെ ഇൽമ് അവിടുത്തെ മാരിഫത്ത് വിളമ്പിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരൊക്കെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അംഗീകരിക്കാത്തവർക്ക് അത് കിട്ടാത്തവർ അന്വേഷിച്ച് വരാത്തവരാ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ ഒരവസ്ഥ, ഈ ഒരവസ്ഥ സദ്ഭാവന പുലർത്തേണ്ട നമ്മൾ തെറ്റായ ഭാവനയുമായി മുന്നോട്ട് പോകുമ്പോൾ വളരെ ഗൗരവത്തോടെ നാം ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാന്മാരെ ആദരിക്കാത്തതിന്റെ പേരിൽ മഹാന്മാരെ കുറിച്ച് തെറ്റായ ധാരണ വച്ചു പുലർത്തിയതിന്റെ പേരിൽ ഇൽമും ഹിദായത്തുമൊക്കെ ഊരിക്കളഞ്ഞ സംഭവം വിശുദ്ധ ഖുർആനിലൂടെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൽമ് വലിയ ആലിമായിരുന്നു. അങ്ങനത്തെ ആൾക്കാർ ഇൽമും ഹിദായത്തും എല്ലാം ഊരിക്കളഞ്ഞ സംഭവം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, വതുലു അലൈഹിം നബ അല്ലദീ ആതൈനാഹു ആയാതിനാ ഫൽസലഹ മിൻഹാ ഫഅതബഅഹു ശൈത്താൻ ഫകാന മിനൽ ഗാവീൻ വലൗ ശിഅനാ ലറഫഅനാഹു ബിഹാ വലാകിന്നഹു അഖ്ലദ ഇലൽ അർദ് വത്തബഅ ഹവാഹു നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നൽകിയ ഒരു വിഭാഗത്തിന്റെ വാർത്ത നബിയെ അവർക്കന്ന് പറഞ്ഞു കൊടുക്കുക. പക്ഷെ അവർ ഒഴിവായിപ്പോയി. ആ ആയത്തുകൾ സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. അവരൊഴിവായിപ്പോയി. അവരെ പിശാച് പിന്തുടർന്നു. അങ്ങനെ അവർ വഴി പിഴച്ചവരായിപ്പോയി. തെറ്റായ ധാരണ വച്ച് പുലർത്തിയിട്ട് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അംഗീകരിക്കാതെ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാതെ തെറ്റായ ധാരണ വച്ച് പുലർത്തി ശൈത്താന്റെ പ്രബോധനത്തെ പിൻപറ്റിക്കൊണ്ട് വഴി പിഴച്ചു പോയ വിഭാഗക്കാർ
ഈ ആയത്തുകൾ തന്നെ മതിയായിരുന്നു അവരെ അതുകൊണ്ട് നാം ഉയർത്തുമായിരുന്നു നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ പക്ഷേ വലാക്കിന്നഹു അഖ്ലദ ഇലല്ലാഹി അവർ ഭൗതികതയിലെല്ലാം അർപ്പിച്ചുപോയി ഭൂമിയിലേക്ക് ഭൗതികതയിൽ അവരെല്ലാം അർപ്പിച്ചു പോയി അവരവരുടെ ഇച്ഛയെയാണ് പിൻപറ്റിയത് അവരുടെ ആഗ്രഹത്തെയാണ് പിൻപറ്റിയത് സ്വന്തം താല്പര്യത്തെയാണ് പിൻപറ്റിയത് ദീനിന്റെ താല്പര്യമല്ലായിരുന്നു അവരുടെ ലക്ഷ്യം അതെ ദീനിന്റെ താല്പര്യമല്ലായിരുന്നു അവരുടെ ലക്ഷ്യം ആരെങ്കിലും ആരോപണം പറയുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കുറ്റപ്പെടുത്തുമ്പോൾ അതേക്കുറിച്ച് അന്വേഷിക്കാതെ തെറ്റായ തീരുമാനമെടുക്കുന്ന ഒരു തീരുമാനം വന്നത് സ്വന്തം ഇച്ഛയുടെ അടിസ്ഥാനത്തിലാണ് സ്വന്തം താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദീനിന്റെ തേട്ടം അതായിരുന്നില്ല അങ്ങനെ വന്നപ്പോൾ അവരുടെ ഉദാഹരണം അത് നായയുടെ ഉദാഹരണമാണെന്ന് അപ്പൊ അതാണ് അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വതആല നായയെ പോലെ അവരെ ആക്കിക്കളയും ദുനിയാവിൽ നമ്മൾ കാണുമ്പോ നായയുടെ കോലൊന്നും ഉണ്ടാവില്ലായിരിക്കും ഇതാ പോയിക്കൊണ്ടിരിക്കുക ഔലിയാക്കളെ നിഷേധിക്കുന്നു കറാമത്തിനെ നിഷേധിക്കുന്നു എവിടെ വരെ തുടങ്ങിയതാ മുത്തുനബിയുടെ നിഴല് വരെ തുടങ്ങിയതാ കുറെ ആൾക്കാരല്ലേ ഓരോന്നോരോന്നോരോന്നായിട്ട് അധപതനത്തിന്റെ പടുകുഴിയിലേക്ക് ഇൻഷാല്ലാ വീണിരിക്കുക തന്നെ ചെയ്യും കാരണം കളിച്ചത് ചില്ലറക്കാരോടല്ല ചില്ലറക്കാരോടല്ല കളിച്ചത് ആ കളിച്ചവര് കളി പഠിക്കുക തന്നെ ചെയ്യും അവരെ പഠിപ്പിക്കുക തന്നെ ചെയ്യും യാതൊരു സംശയവും വേണ്ട ബഹുമാനപ്പെട്ട ശൈഖുന വഫാത്തിന് തൊട്ട മുമ്പ് വാളൂരി കയ്യിൽ തന്നിട്ട് ഇറങ്ങിക്കോ ഞാനുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇനി ആരെ നോക്കേണ്ട ആവശ്യമില്ല ഇറങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് വാളൂരി കയ്യിൽ തന്നെ ഇറക്കിയതായ ഭാഗികളെ വാളൂരി കയ്യിൽ തന്നിട്ട് ഞാനുണ്ട് നിങ്ങളുടെ മുന്നിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗമായ തസവുഫ് അതിന്റെ തത്വങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്ക് മഹാന്മാരായ മഷായിഖുമാരുടെ പാത അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഊരിത്തന്ന് ഞാനുണ്ട് നിങ്ങളുടെ പിന്നിലല്ല മുന്നിലെന്ന് പറഞ്ഞ് ഇറക്കിയതായ റഫാനികളെ ഇൻഷാല്ലാ ആ പ്രയാണം തുടരുക തന്നെ ചെയ്യും ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിന്റെ സഹായം ഞങ്ങളെ കൊണ്ട് ഉറപ്പാണ് അത് കിട്ടുകയും ചെയ്യും കാരണം ഞങ്ങളുടെ നേതാക്കൾ അള്ളാഹുവിന്റെ മശായഖന്മാരാണ് ഏതെങ്കിലും ആരോപണം ആരെങ്കിലും എവിടെയെങ്കിലും എന്ന് പറയുമ്പോ അതിന്റെ പേരിൽ പിടിച്ചുകൊണ്ട് ആ വാലിൽ തൂങ്ങുന്നവരല്ല ഞങ്ങൾ ഹക്കായ മാർഗം പിൻപറ്റുന്നവരാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മഹാനായ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കെതിരെ ഓരോ കാലഘട്ടത്തിലെയും പണ്ഡിതന്മാരെന്ന് പറയുന്ന ആൾക്കാര് സംഘം ചേർന്ന് തീരുമാനമെടുത്ത് വിട്ടുനിൽക്കണം അകന്നു നിൽക്കണം കൂടെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനമെടുക്കല് അത് ഇന്നും ഇങ്ങനെ തുടങ്ങിയ കാര്യമൊന്നല്ല അത് പണ്ടേ ഉള്ളതാ എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ളതാ മഹാന്മാരായ മഷായഖുമാരെ സൂഫിയാക്കൾ എന്നുണ്ടോ അന്ന് മുതലേ ഉള്ളതാ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഹിജ്റ 277 കാലഘട്ടത്തിൽ വഫാത്തായ ബഹുമാനപ്പെട്ട അബൂ സഈദ് ഖർറാസ് റളിയല്ലാഹു അൻഹു അബൂ സഈദ് ഖർറാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പറ്റി പറയുന്നത് തന്നെ ഖമറു സൂഫിയ സൂഫിയാക്കളുടെ ഖബർ എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ശഹറാനി തങ്ങൾ അദ്ദേഹത്തിന്റെ കിതാബിൽ വിശദീകരിച്ചത് ഖമറുൽ ഉലമയല്ല ചന്ദ്രൻ എന്ന് ഇമാം ഷെഹറാനി തങ്ങൾ വിശേഷിപ്പിച്ച അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയ ബഹുമാനപ്പെട്ട ഇമാം അബൂ സഈദ് ഖർറാസ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറയുന്നത് കാണാം റബൗ അബാ സഈദ് ഖർറാസ് ബിൽ അദാഇമി വലിയ വലിയ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് അബൂ സഈദിന് ഖർറാസ് റളിയല്ലാഹു അൻഹുവിനെതിരെ അവർ ആക്ഷേപം തെളിഞ്ഞു ആക്ഷേപങ്ങൾ കൊടുത്തുവിട്ടു മാത്രമല്ല അബൂ സഈദിന് ഖർറാസ് റളിയല്ലാഹു അൻഹു കാഫിറാണെന്ന് വരെ അന്നത്തെ പണ്ഡിതന്മാർ ഫത്വ കൊടുത്തു നോർത്തോക്ക് പിന്നെ നമ്മുടെ ശൈഖുനാക്ക് കിട്ടിയതിനെ പറ്റി പറയണോ ഏ
അബൂ സഈദ് ഖറാസ് റളിയല്ലാഹുവിനെ കാഫിറാണെന്ന് വരെ അന്നത്തെ പണ്ഡിതന്മാർ ഫത്വ കൊടുത്തു. എന്താ പറയാൻ കാരണം? ബി അൽഫാളിൻ വജദുഹാ ഫി കുതുബിഹി, ഖറാസ് തങ്ങളുടെ ചില ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം എഴുതി വെച്ച ചില വാക്കുകളുണ്ട്, ആ വാക്കുകൾ ഇവർക്ക് തിരിഞ്ഞില്ല, ആ വാക്കുകൾ ഇവർക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് ആ വാക്ക് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അങ്ങനെയല്ല പറഞ്ഞ പിന്നെങ്ങനെയാ? അപ്പൊ കുഫ്റാണ് കാഫിറാണ് ആ വിഷയങ്ങളിലേക്ക് അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഫത്വ കൊടുത്തു. മിൻഹ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ആ ഉദാഹരണത്തിന് കൊടുത്തിട്ടുണ്ട്. ലൗ ഖീലവി, എന്താ അദ്ദേഹം പറഞ്ഞെന്നറിയോ? എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ മിന്നൈനെ ഇലായിന, നിങ്ങൾ എവിടുന്ന മനുഷ്യ, നിങ്ങൾ എങ്ങോട്ടാണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയാന്നറിയോ? ലഖുൽതു മിനല്ലാഹി ഇലല്ലാഹി, അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിലേക്കാണെന്നാ ഞാൻ മറുപടി പറയാ. ഇങ്ങനെ അദ്ദേഹം എഴുതി വെച്ചേ, ഏയ് നിങ്ങൾ എവിടുന്നാണ് എങ്ങോട്ടാണ് എന്ന് ചോദിച്ചാൽ ഞാൻ അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിലേക്കാണ് എന്ന് മറുപടി പറയും എന്ന് എഴുതി വെച്ച ഒരു ഒരു വാക്ക്, ആ വാക്കെടുത്തിട്ട് ഇമാം ഖറാസ് തങ്ങളെ അടുക്കരുതെന്നല്ല പറഞ്ഞേ, അദ്ദേഹത്തെ ദീനിൽ നിന്ന് പുറത്താക്കി കുഫ്രിയത്ത് ആരോപിച്ച് കാഫിറാണ് മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ഫത്വ കൊടുത്തു ചില പണ്ഡിതന്മാര്, അക്കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാര്. ഓർത്തോക്കെ എന്താ അവസ്ഥ, ഇത് തന്നെ ഇവർക്ക് പണി. സൂഫിയാക്കാ തിരിയൂലേ, തജല്ലിദാത്തും തജല്ലി സിഫാത്തും, എന്ത് തജല്ലിദാത്ത് ഈ കൗമിനുണ്ട്, അതൊക്കെ തിരിയണോ? കിതാബോട് പഠിച്ച നഹവിന് ഫൈനും പായം തിരിഞ്ഞ മുഖത്തേ ഖബറും തിരിഞ്ഞാല് തജല്ലിദാത്തും തജല്ലി സിഫാത്തും തിരിയോ? അത് തിരിയില്ല. അത് തിരിയണമെങ്കിൽ വേറെ കുറെ പണികൾ ചെയ്യണം. എന്താ പണി? അത് മഷായഖമാരുടെ സുഹബത്ത് വേണം, മഷായഖമാരുടെ സുഹബത്ത് വേണം. കിതാബ് ഓതി പഠിക്കേണ്ട, അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. ഒരു കിതാബ് ഓതി പഠിക്കണ്ട, തജല്ലിദാത്തും തജല്ലിസിഫാത്തും തിരിയാൽ അത് മഷായഖമാരുടെ സുഹബത്ത് കിട്ടിയാൽ മതി. അല്ലാതെ എത്രയോ കാലങ്ങളോളം കിതാബ് ഓതി പഠിച്ചാലും തജല്ലിദാത്തും തജല്ലിസിഫാത്തും തിരിയൂല. അത് പറയുമ്പോ അല്ലോ അവതാരവാദോ, തജല്ലിദാത്തിന്റെ അവതാരോ? എന്ത്, ഈ കൗമിന് ഇത് തിരിഞ്ഞിട്ടില്ല, ആ തിരിയാത്തത് കൊണ്ടാണ്. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ഖറാസ് തങ്ങളെ കുറിച്ച് ആരോപണം പറയുകയും അദ്ദേഹത്തെ ദീനിൽ നിന്ന് പുറത്താക്കി കുഫ്രിയത്ത് ആരോപിച്ച് ഫത്വ കൊടുക്കുകയും ചെയ്തു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സീറു അഅ്ലാമിൻ നുബലായില് ഇമാം ഹാഫിളു വഹബി തങ്ങൾ ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇമാം ഷഹറാദി തങ്ങൾ അജുവിബത്തുൽ മർമിയ എന്ന കിതാബിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഖുതുബ്ഖാനയിലുണ്ട് ഈ കിതാബൊക്കെ, ആവശ്യമുള്ളവർക്ക് എടുത്തു നോക്കാം. ഈ സംഭവമൊക്കെ പറയുന്നുണ്ട്. ഈ ആരായിപ്പ ഈ പറഞ്ഞ അബൂ സഈദ് ഖറാസ് എന്നറിയോ? അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് പറയാം. അദ്ദേഹത്തെ കുറിച്ച് ഇബ്നു കസീർ പറയുന്നത് കാണാം. ഇബ്നു കസീർ വലിയ ചരിത്ര പണ്ഡിതനാണ്. ഇബ്നു കസീർ, ആ ഇബ്നു കസീർ, ഹാഫിളു ഇബ്നു കസീർ, അദ്ദേഹം പറയുന്നു, അഹദു മസാഹിരി സൂഫിയത്തി ബിൽ ഇബാദത്തി വൽ മുജാഹദത്തി, ഇബാദത്ത് കൊണ്ടും ശരീരത്തെ സ്ഫുടം ചെയ്തെടുക്കുന്ന കഠിനാധ്വാനം കൊണ്ടും പ്രസിദ്ധരായ സൂഫിയാക്കൾപ്പെട്ട വളരെ പ്രസിദ്ധരായ ആളാണ് ഇമാം ഖറാസ് തങ്ങൾ. ഇതൊക്കെ അദ്ദേഹത്തിന് സൂക്ഷ്മതയുണ്ട്. അള്ളാഹുമായിട്ട് അഭിമുഖ സംഭാഷണം വരെ നടത്താൻ പറ്റുന്ന രീതിയിൽ നല്ല അള്ളാഹുമായി ബന്ധമുള്ള ആളാണ് ഈ അബൂ സഈദ് ഖറാസ് തങ്ങൾ എന്ന് ഹാഫിളു ഇബ്നു ഹജർ രേഖപ്പെടുത്തുന്നു. മാത്രാണോ, വലഹു കറാമാത്തുൻ, അദ്ദേഹത്തിന് ഒരുപാട് കറാമത്തുകളുണ്ട്. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച മനുഷ്യനാണ് അദ്ദേഹം എന്നൊക്കെ അൽ ബിദായത്തുൽ നിഹായ എന്ന ഹാഫിളു ഇബ്നു കസീറിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു കറാമത്ത് കാണാം. റിസാലത്തുൽ ഖുശൈരിയയിൽ ഇമാം ഖുശൈരി തങ്ങള് ബഹുമാനപ്പെട്ട ഖറാസ് തങ്ങളുടെ ഒരു കറാമത്ത് പറയുന്നുണ്ട്. എന്താന്ന് പറയുക കറാമത്ത്? ചെറിയ മനുഷ്യനല്ല ഈ മനുഷ്യൻ, ഈ പണ്ഡിതൻ, ഈ മഹാൻ വെറും ചെറിയ ഒരു മുസ്ലിയാനല്ലാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത്രയും പറയുന്നത്. അങ്ങനത്തെ ആളെ കുറിച്ച് പോലും ഫത്വ കൊടുത്ത് കാഫറാക്കിയ ആൾക്കാര് മുൻകാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാലം പ്രസാദിന്റെ കാലല്ലേ, പറയാനുണ്ടോ? ബഹുമാനപ്പെട്ട ഖറാസ് തങ്ങളുടെ ഒരു കറാമത്ത് കേട്ടോ. അന്നഹു കാന മുജാവിറൻ ബിമക്കത്ത, അദ്ദേഹം മക്കയില് അതിന്റെ പരിസരത്ത് താമസിക്കുന്ന ആളായിരുന്നു, മക്കയുടെ പരിസരത്ത്. അങ്ങനെ കഅബയുടെ അവിടെ ബാബ് ബനീ ശൈബ എന്ന് പറഞ്ഞ ഒരു ബാബുണ്ട്.
ആ ബാബിലൂടെ അദ്ദേഹം ആ വാതിൽ ആ കവാടത്തിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല സുന്ദരമായ മുഖമുള്ള ഒരു യുവാവിനെ അദ്ദേഹം കാണുകയാണ്. സുന്ദരമായ മുഖമുള്ള യുവാവ് അതാ മരിച്ചു കിടക്കുന്നു. മരിച്ചു കിടക്കുന്ന ആ യുവാവിനെ കണ്ടപ്പോൾ ആ യുവാവിന്റെ മുഖത്തേക്ക് മഹാനായ ഇമാം ഖറാസ് തന്നിറന്നു നോക്കി. മുഖത്തേക്കൊന്ന് നോക്കിയപ്പോൾ മരിച്ചു കിടക്കുന്ന ആ യുവാവ് പുഞ്ചിരിച്ചു. നമ്മളൊക്കെയാണ് അപ്പോ ഓടും അല്ലേ, മരിച്ചു കിടക്കുന്ന ആളുടെ അടുത്ത് നമ്മൾ ചെന്ന് ഇങ്ങനെ നോക്കുമ്പോ ആ മനുഷ്യൻ ഇങ്ങനെ ചിരിക്കുകയാണെങ്കിൽ അല്ലാ പിന്നെ പറയാനുണ്ടോ. ഇമാം ഖറാസ് തങ്ങൾ നോക്കുമ്പോ ഈ യുവാവ് നല്ല സുന്ദരനായ മുഖമുള്ള യുവാവ് അദ്ദേഹം പുഞ്ചിരിക്കുന്നു. മരിച്ച ആളാണേ അയാൾ പുഞ്ചിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ് യാ അബാ സഈദ് അല്ലയോ അബൂ സഈദ് എന്നവരെ അമാ ഇൻത നിങ്ങൾക്കറിയില്ലേ അന്നൽ അഹിബ്ബാ അഹ്യാവൂ പ്രീതിയുള്ളവർ സ്നേഹിതന്മാർ അവർ ജീവിച്ചിരിക്കുന്നവരാണ്. വൈ മാത്തോ അവര് മരിച്ചാലും ശരി ജീവിച്ചിരിക്കുന്നവരാ അവർക്ക് ജീവൻ ഉണ്ടാകും. അള്ളാഹുമായി ആത്മബന്ധമുള്ളവർ അള്ളാഹുമായി ആത്മബന്ധമുള്ളവർ അവർ മരണപ്പെട്ടാലും അവർ ജീവിച്ചിരിക്കുന്നവരാണ്. വൈന്നമായോനിന്താ അവർ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുന്നു എന്നല്ലാതെ അവർ ഈ ലോകത്തു നിന്ന് പോയിട്ടില്ല. ബഹുമാനപ്പെട്ട ശൈഖുന റഹ്മത്തുള്ളാഹി അലൈഹി ഈ ലോകത്തു നിന്ന് പോയിട്ടില്ല മക്കളെ. അവർ ഈ ലോകത്ത് തന്നെയുണ്ട്, നമ്മോടൊപ്പമുണ്ട്, നമ്മോടൊപ്പം നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത് നമ്മളെ സഹായിച്ച് നമ്മുടെ പ്രയാസഘട്ടങ്ങളിൽ നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് നമ്മോടൊപ്പമുണ്ട്. അത് കാണാൻ നമുക്ക് കഴിയണം. അവിടെയാണ് വിഷയം. ആ നമ്മുടെ ഒപ്പമുള്ള ആ ശൈഖുനാന്റെ സാമീപ്യം അത് കാണാനും അനുഭവിക്കാനും അത് നമുക്ക് കഴിയണം. അത് കഴിയാത്തതാണ് പ്രശ്നം. അവര് പോയിട്ടില്ല. അവരൊരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് താമസം മാറി, ആ വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് താമസം മാറി എന്നല്ലാതെ അവർ ഈ ലോകത്തുനിന്ന് പോയിട്ടില്ല. അവർ മരണപ്പെട്ടിട്ടില്ല, മരിക്കുകയുമില്ല. ഇങ്ങനത്തെ കറാമത്തുള്ള ഖറാസ് തങ്ങളെയാണ് ഈ കൗമ പുറത്താക്കിയത്. ഈ കൗമ പറഞ്ഞു കുഫ്റാണ് കാഫിറാണ് ആ മനുഷ്യൻ, ആ മനുഷ്യനോട് എടുക്കണ്ട. ഇതാണ് അവസ്ഥ. ഇനി നിങ്ങൾ കേൾക്കണോ, അബു അബ്ദുല്ലാഹി ഷജരി റഹിമഹുല്ലാ എന്ന് പറഞ്ഞ് മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മഹാനുണ്ടായിരുന്നു. ഹിജറയുടെ മൂന്നാം നൂറ്റാണ്ടെ ഹൈറു കൊഴൂരി കറങ്ങി സുമ്മല്ലദീന എലൂനഹും സുമ്മല്ലദീന എലൂനഹും എന്ന് പറഞ്ഞ കൂട്ടത്തിന്റെ മൂന്നാമത്തെ നൂറ്റാണ്ടും ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. ആ മൂന്നാം നൂറ്റാണ്ട് അള്ളാന്റെ റസൂല് ഹൈറുൽ ഖുറൂനാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ ആ മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാണ് അബു അബ്ദുല്ലാഹി ഷജരി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തെ കുറിച്ച് കേട്ടോ, വഅൻകറു അല ശൈഖി അബി അബ്ദുല്ലാഹി ഷജരി സാഹിബി അബി ഹഫ്സിനിൽ ഹദ്ദാദ്. അബു ഹഫ്സിനിൽ ഹദ്ദാദ് എന്ന് പറഞ്ഞ മഹാനിന്റെ മുരീദായ അബു അബ്ദുല്ലാഹി ഷജരി തങ്ങൾ അദ്ദേഹത്തിനെയും ഈ ഫുഖഹാക്കളെ എതിർത്തു. അവർ അദ്ദേഹത്തോട് വിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു. ആ വിട്ട് നിൽക്കണമെന്ന് കത്തിറക്കി ഒരാൾക്കാരെ, ഇവരും കത്തിറക്കി വിട്ട് നിൽക്കണം. ജനങ്ങളോടൊക്കെ പറഞ്ഞു നിങ്ങൾ വിട്ട് നിൽക്കണം കേട്ടോ, നിങ്ങൾ അടുക്കാൻ പോയത് കേട്ടോ, നിങ്ങൾ വിട്ട് നിൽക്കണം കേട്ടോ. കല്യാണം കഴിച്ചാലൊക്കെ പിന്നെ കുടുങ്ങി ദ്വീപില് അല്ലേ, നിങ്ങൾക്കറിയാലോ വിട്ട് നിൽക്കണം. ഇപ്പൊ ഭാര്യനോട് അടുക്കുവാണ് ചെയ്യേണ്ടത്, വിട്ട് നിൽക്കുവാണ് ചെയ്യേണ്ടത്. ആകെപ്പാടെ ബേജാറായി. എന്തൊക്കെ എന്തായാലും ഇദ്ദേഹത്തോടും പറഞ്ഞു ആ മനുഷ്യനോട് അടുക്കാൻ പാടില്ല കേട്ടോ എന്ന് പറഞ്ഞ അന്നത്തെ ഫുഖഹാക്കള് ഒരു വിധി അന്ന് പ്രഖ്യാപിച്ചു. മരിക്കുന്നതുവരെ ആ മനുഷ്യന്റെ കൂടെ നിന്ന് ഇരിക്കുന്നിട്ടോ, അയാൾ ആള് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അബു അബ്ദുല്ലാഹി ഷജരി റഹ്മത്തുള്ളാഹി അലൈഹി കുറിച്ചും ഈ ഒരു പത്ത് ഇറക്കി ഈ ഫുഖഹാക്കൾ എന്ന് പറഞ്ഞ ആൾക്കാര് അല്ല ജീവിതത്തിൽ മർദിയയിൽ മഹാനായ ഇമാം അൽ ഖുതുബ് ഷാനി തങ്ങൾ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. തബക്കാത്തുൽ കുബറയിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു ഈ പറഞ്ഞ മഹാൻ ആരാന്നറിയോ, വഹുവ മിൻ കബാ മിൻ കിബാരി മഷായിഖ് ഖുറാസാൻ. ഖുറാസാനിലെ മഷായിഖന്മാരിൽപ്പെട്ട വലിയ പ്രധാനിയാണ് ബഹുമാനപ്പെട്ട അബു അബ്ദുല്ലാഹി ഷജരി എന്ന് ഇമാം ഷാനി തങ്ങൾ സാക്ഷ്യപ്പെടുത്തി പറയുന്നു. ഇ കെ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞ വലിയൊരു സംഭവം ഉണ്ടായിരുന്നു.
കിതാബിട്ട് അമ്മാനാടുന്ന ആളാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ മുസ്ലിയാക്കന്മാർ വരെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ഖുത്ബുൽ വജൂദ് ഒരു സമയത്ത് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. ആ പോയ സമയത്ത് കൂടെ പോകാൻ വേണ്ടി ഇന്ന് മലപ്പുറം ജില്ലയുടെ ഭാഗത്ത് സ്ഥാപനം നടത്തുന്ന വലിയൊരു മൂല്യരുണ്ട്. ഒരു പൊക്കം പറഞ്ഞ മൂല്യരാണ്, പക്ഷെ ആള് വലിയ മൂല്യരാണ്. ആ എന്റെ മാതിരി നീളം പറഞ്ഞിട്ട് ആ ആ മൂല്യരെ കൂട്ടി വിളിച്ചു നിങ്ങൾ അല്ല ബഹുമാനപ്പെട്ട ഷെയ്ഖുന നമുക്കൊന്ന് പോയി നോക്കാന്ന്. ഉടനെ ആ മൂല്യരെ പറഞ്ഞിട്ടുണ്ടാന്നറിയോ? ആ ഞാൻ പറയുന്നില്ല കേട്ടോ. ആ മൂല്യരെ പറഞ്ഞിട്ടുണ്ടാന്നറിയോ? ഹൗ ശംസുലിന്റെ അടുത്തേക്ക് ഈ കേടുത്തേക്ക് ഞാൻ വരില്ല, മൂപ്പര് കിത്താബിട്ട് അമ്പാനാടുന്ന ആളാണ് ഞാൻ വരില്ല എന്ന് അങ്ങനെ പറഞ്ഞ ആ ശംസുലിമിയുടെ അടുത്തേക്ക് ഷെയ്ഖുനാ ഖുത്ബുൽ വജൂദ് ഒറ്റയ്ക്ക് പോയി, നേരിട്ട് പോയി അവിടെ ചെന്നു. ഈ കെ നോക്കും സാറെ, ശംസുലിമ അവരെ കിത്താബെടുക്കാൻ നോക്കും. അപ്പൊ ഷെയ്ഖുന പറയും, ആ അത് ഇന്ന കിതാബല്ലേ, ആ കിതാബിന് ഇങ്ങനെയല്ലേ വിവാദത്തുള്ളത്, ആ പിന്നെ അത് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, കിതാബ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഷെയ്ഖുനാ റഹ്മത്തുള്ളാഹി അലൈഹി കിതാബിനുള്ള വിവാദത്താ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക, അപ്പൊ പിന്നെ അതിക്കണ്ട. അവസാനം പറഞ്ഞു 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 പറഞ്ഞ് ഇമാം ഷെഹറാനി തങ്ങളെ തള്ളണ്ട ഒരു സാഹചര്യം വരെ ഈ കെ അബൂബക്കർ മുസ്ലിയാർക്ക് വന്ന് ഭവിച്ചേനെ. അദ്ദേഹം പറഞ്ഞു, ഷെഹറാനി ഇമാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആ എന്നാ പിന്നെ നമുക്ക് അംഗീകരിക്കാതെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് തടി കഴിച്ചിലായി. ആ അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട് മുഅ്മിനീങ്ങളെ. ഇതൊക്കെ അറിയണം, സമൂഹം അറിയണം, ആരാണ് ശൈഖുനെന്ന് അറിയണം, അവിടുത്തെ കദറിയണം, അവിടുത്തെ മഹത്വം അറിയണം. അങ്ങനത്തെ ആളെ കുറിച്ചാണ് സദ്ഭാവന പുലർത്തേണ്ട മുസ്ലിം ഉമ്മത്ത് എന്നല്ല, ആ ഉമ്മത്തിന്റെ നേതാക്കന്മാരായി ഈ നാട്ടിൽ നിലസുന്നവർ ആ ശൈഖുനെ കുറിച്ച് ആക്ഷേപവും പരിഹാസവും പറഞ്ഞ് അവിടുത്തെ തരീഖത്തിനെയും അവിടുത്തെ മശായിഖുമാരെയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്ത് അവരെ ദീനിന് പുറത്താവുന്ന രീതിയിൽ വരെ ഈ സമൂഹത്തെ കൊണ്ട് പറയിപ്പിച്ചതെങ്കിൽ അവരൊക്കെ അനുഭവിച്ചേ പോവൂ, തീർന്നില്ല, ഇതുകൊണ്ടൊന്നും തീരുകയുമില്ല, അനുഭവിച്ചേ പോവൂ, ഒരിക്കലും അവരൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. വ്യാജന്മാരെ ആണ് ഞങ്ങൾ എതിർക്കുന്നത്, ശരിയായ തെരീക്കത്തുകാരെയൊന്നും ഞങ്ങൾ എതിർക്കൂല, ഞങ്ങൾ കള്ള തെരീക്കത്തുകാരെ മാത്രമേ എതിർക്കുള്ളൂ എന്നും പറഞ്ഞോണ്ടാണ് രംഗത്ത് വരിക അല്ലേ. ഞങ്ങൾ വ്യാജന്മാരെ എതിർക്കണേ, ഞങ്ങൾ ശരിയായ തെരീക്കത്തുകാരെയൊന്നും എതിർക്കൂല. ശരിയാവാനുള്ള മാനദണ്ഡം എന്താണെന്നറിയോ? ഞങ്ങളെ സംഘടനയുടെ ആളാവുക. ആ ഞങ്ങളെ സംഘടനയുടെ ആളായ ആ അത് ശരിയാ. അതെന്തെല്ലാം കുറ്റക്കെട്ട് വെച്ചാലും മുത്തരവിക്കൽ നേടേണ്ടെന്ന് പറഞ്ഞാലും വേണ്ടില്ല, എന്തൊക്കെ നിഷേധിച്ചാലും വേണ്ടില്ല, ഞങ്ങളെ സംഘടനയുടെ ആളാണോ ആ അത് ശരിയാ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇതാ മാനദണ്ഡം, അതല്ലാത്തൊന്നും മാനദണ്ഡമല്ല. പ്രിയമുള്ളവരെ, ഈ സംഭവം ഇതേപോലെ തന്നെ അവരിൽ നിന്നും ഇവർ ഇങ്ങനെ തന്നെ പറയുമെന്നും മഹാന്മാർ നേരത്തെ എഴുതി വെച്ചേക്ക. ആ ഇമാം ഷാദുരി അബുൽ ഹസൻ ഷാദുരി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർ പറയുന്നു, വലഖദ് ബതലല്ലാഹു ഹാദിഹി ത്വായിബത്ത് ശരീഫ, ഈ സൂഫിയാക്കൾ എന്ന് പറഞ്ഞ വിഭാഗം പരിശുദ്ധമായ വിഭാഗമാണ്, അവരെ അല്ലാഹു തആല പരീക്ഷിക്കുന്നുണ്ട്. ബിൽ ഖൽഖേ, സൃഷ്ടികളെ കൊണ്ട് അല്ലാഹു തആല ഈ സൂഫിയാക്കളെ അത് എല്ലാ കാലത്തും പരീക്ഷിച്ചുകൊണ്ടിരിക്കും, നല്ലതുപോലെ പരീക്ഷിക്കും. ഖുസൂസൻ അഹ്ലിൽ ജിദാലി, പ്രത്യേകിച്ച് തർക്കിക്കാൻ വേണ്ടി ഇറക്കുന്ന കുറെ ആൾക്കാരെ കൊണ്ട് എന്ത് പറഞ്ഞാലും അങ്ങോട്ട് അംഗീകരിക്കൂല. കുറച്ച് കിതാബ് ഓതിപ്പിടിച്ചിട്ടുണ്ട്, കുറച്ച് നഹവ് തിരിയും എന്നുള്ള, കുറച്ച് ഫിഖ് തിരിയും എന്നുള്ള ഒരു ചിന്ത തലയിലേക്ക് കയറി കൊടുക്കുക, അവരങ്ങനെ തർക്കിക്കലോടെ തർക്കിക്കല്, ഹക്ക മനസ്സിലാക്കാൻ അവർ തയ്യാറാവൂല. അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ നോക്കിയാ അത് കേൾക്കാനും തയ്യാറാവൂല. തജല്ലിദാത്ത് എന്താ, തജല്ലി സിഫാത്ത് എന്താ, അത് ബഹുമാനപ്പെട്ട നാസർ ഉസ്താദ് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നോക്കിയതാ, പറയിപ്പിച്ചില്ല. പറഞ്ഞാ കൊടുക്കേ, പറഞ്ഞു പോയാൽ പിന്നെ അംഗീകരിക്കേണ്ടി വരും, നിഷേധിക്കാൻ പറ്റില്ല. നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ അയിമത്തിനെ നിഷേധിക്കേണ്ടി വരും. അതുകൊണ്ട് പറയാൻ പോലും സമ്മതിച്ചില്ല, അങ്ങോട്ട് ഉൾക്കൊള്ളോ അത് ചെയ്യുകയില്ല. എന്നാൽ അങ്ങനത്തെ തർക്കത്തിന്റെ ആൾക്കാരെ കൊണ്ട് ഈ തായിഫത്തിനെ സൂഫിയാക്കളെ അല്ലാഹു തആല പരീക്ഷിക്കും. فقل ان تجد منهم احدا شرح الله صدره صدره للتصديق بولي معين ഏതെങ്കിലും ഒരു വലിയ സത്യവാനായ വലിയാണ് എന്ന് ഒരു വലിയിനെ കുറിച്ച് വാസ്തവമാക്കുന്ന ഒരവസ്ഥ അവനിൽ നിന്നുണ്ടാകാൻ സാധ്യതയേയില്ല. എത്രയേറെ തർക്കിച്ചാലും ഈ പടപ്പുകൾ ഈ സമൂഹത്തെ, ഈ സൂഫിയാക്കളെ, ഈ താരിഫത്തിനെ എത്രയേറെ ഉപദ്രവിച്ചാലും എന്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഏതെങ്കിലും ഒരു വലിയിനെ, സത്യവാനായ ഒരു വലിയിനെ അവർ സത്യമായി അംഗീകരിക്കുമെന്ന് വിശ്വസിക്കണ്ട, അവരത് തയ്യാറാവൂല.
അവരെതിർക്കുന്ന രൂപം എങ്ങനെയാണെന്നറിയോ? ബഹുമാനപ്പെട്ടവർ തന്നെ പറയുന്നു, ഇമാം അബുൽ ഹസൻ ശാബിരി തങ്ങൾ യഖൂലു ലക്ക, ആ ഫുഖഹാക്കൾ എന്ന് പറഞ്ഞ ആൾക്കാർ അവർ നോട് പറയും, മോനെ നാം ഇന്നില്ലാഹി ഔലിയാ, അല്ലാഹ് ഔലിയാക്കളൊക്കെ ഉണ്ട്, ശരിയാണ്, ഔലിയാക്കൾ ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല, ഔലിയാക്കൾ ഉണ്ട്, പക്ഷെ ഇങ്ങനെ പറയണല്ല നമ്മളാണ് ഔലിയാക്കൾ എന്നാ, നമ്മളാണ് ഔലിയാക്കൾ എന്ന്, അല്ലാഹുവിന് ഔലിയാക്കളൊക്കെ ഉണ്ട്, വാ സുഫിയ മൗജൂദീന, അല്ലാഹുവിന് അല്ലാഹുവിലേക്ക് മനസ്സിനെ അവരുടെ മനസ്സിന്റെ അഴുക്കുകളെ എല്ലാം സംസ്കരിച്ച് സ്ഫുടം ചെയ്ത് അല്ലാഹുവിലേക്ക് ലയിച്ചു ചേർന്ന ഔലിയാക്കൾ, അതല്ലാത്തണ്ട്, അതെല്ലാ കാലത്തും ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ വലാക്കിൻ ഐനഹും, എവിടെയാണ് അവര്, എവിടെയാ ഏതാ അവരുടെ കാണിച്ചെന്നെ? ഒരുപാട് ആൾക്കാരോട് ഈ മഷായഖന്മാരെ പറ്റി, തരീഖത്തിന്റെ തർബിയത്തിന്റെ ശേഖന്മാരെ പറ്റി പറഞ്ഞപ്പോ ആരാ ഉള്ളത് ഒരെണ്ണം കാണിച്ചെന്നെ, ഒരെണ്ണം പറഞ്ഞേ, അവർ പറയാനുള്ളതാ ഇമാം അബുൽ ഹസൻ ഷാദിലി തങ്ങൾ പറയുക, ഐനഹും, അവരെവിടെയാ ഉള്ളതെന്ന് കാണിച്ചെന്നെ, അവരുടെ വാക്കാ, അവർ പറഞ്ഞു എവിടെയാ ഉള്ളത്, ഏതെങ്കിലും ഒരാളെ കുറിച്ച് ഇന്നയാള് വലിയാണ് എന്നെങ്ങാനും നീ അവരോട് പറഞ്ഞു കൊടുത്താൽ അവരപ്പ അതിനെ നിഷേധിക്കും, അപ്പ അതിനെ നിൽക്കും, ഇല്ലാത്ത ആരോപണങ്ങൾ പിന്നെ അവരെ കൊണ്ടുവരും. ലോകത്ത് ഭൂമി അറിയാതെ നടന്നു പോയ ബഹുമാനപ്പെട്ട ശൈഖുന റഹ്മത്തുള്ളാഹി അലൈഹിയെ ഏത് മനുഷ്യന്റെ മുന്നിലും കാണിച്ചു കൊടുക്കാൻ പറ്റിയ പരിപൂർണനായ കാമുകായ ഇൻസാനായിരുന്നു. ആ ബഹുമാനപ്പെട്ട ശൈഖുനാനെ കാണിച്ചു കൊടുത്താലും അവരാരോപണങ്ങൾ പറയും, അവരാക്ഷേപങ്ങൾ പറയും, അവരംഗീകരിക്കൂല. ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസൻ ശാദിരി തങ്ങൾ പറയുക, ഫലാ തലുക്കൂ ലഹും അഹദൻ, നിങ്ങൾ ആരെ കുറിച്ച് അവരോട് പറഞ്ഞാലും ഇല്ലാ ഹയദ്ഫഹു, അവരവരെയൊക്കെ പ്രതിരോധിക്കും, അവരാരും അംഗീകരിക്കൂല. വയറുദ്ദു ഖുസൂസിയത്തഹു ഖുസൂസിയത്തല്ലാഹു തആല ലഹു, അല്ലാഹു അവർക്ക് കൊടുത്ത പ്രത്യേക പദവി അതവർ നിഷേധിക്കും, അവരംഗീകരിക്കൂല. അവർ പഠിച്ചു വച്ചതായ ചില ചില തെളിവുകളുണ്ട് അവരുടെ നാവിൽ, ആ നാവിലുള്ള തെളിവുകൾ അവരിങ്ങനെ പറഞ്ഞു പുലമ്പിക്കൊണ്ടേയിരിക്കും, ആ മനുഷ്യൻ വലിയല്ല എന്ന് സ്ഥിരപ്പെടുത്താൻ വേണ്ടി. എന്നിട്ട് അവർ പറയും അല്ലാ കൗലിയാക്കലുണ്ട്, അത് ചെയ്യാമെന്ന് ആളവർ ഉണ്ടാകും. ഏതെങ്കിലും ഒരു വലിയെ കുറിച്ച് പറഞ്ഞാൽ ഏ അത് വലിയല്ല, അത് കവന, അത് അവലിയല്ല, അത് കവന, അത് അങ്ങനെയല്ല, അത് ശൈഖല്ല, അത് തർബിയത്തിന് പറ്റിയ ആളല്ല, അത് അങ്ങനെയാണെങ്ങനെയാണ് കള്ളന, ഒരാളെ കുറിച്ച് പോലും ഇവരൊക്കെ അംഗീകരിക്കുകയില്ല. എന്താ ഒന്നും ഇവർ പറയുകയും ചെയ്യും. ഇതാണ് ഈ ഫുഖഹാക്കളുടെ പണിയെന്ന് എത്ര കാലം മുമ്പ് ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസൻ ശാദിരി തങ്ങൾ രേഖപ്പെടുത്തിയത്, ഇന്ന് നമ്മൾ മുന്നിൽ കാണുക അല്ലേ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, ഏതൊരു മനുഷ്യനെ കുറിച്ചും നല്ല ഭാവനയാണ് നാം പുലർത്തേണ്ടത്, തെറ്റായ ഭാവനയല്ല, അത് തെറ്റാണ്. ഒരു മനുഷ്യനോട്, ഒരു മുഅ്മിനായ മനുഷ്യനോട് 3 ദിവസത്തിൽ കൂടുതൽ മിണ്ടാതിരിക്കരുത്, ഹജർ പാടില്ല എന്ന് പറഞ്ഞ ഒരു ഹദീസുണ്ട്. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി തങ്ങൾ ശറഹ് മുസ്ലിമിൽ പറയുന്നുണ്ട്, 3 ദിവസത്തിൽ കൂടുതൽ ഒരു മനുഷ്യനോട് പിണങ്ങിയിരിക്കൽ അത് ഹറാമാണ് എന്ന് ആ ഹദീസ് അറിയിക്കുന്നുണ്ട് എന്ന്. ഇവരെന്ത് ഫഖീഹമാരാ, ഇവരെന്ത് ഫഖീഹമാരാ, 3 ദിവസത്തിൽ കൂടുതൽ ഒരു മുസ്ലിമായ മനുഷ്യനോട് പിണങ്ങാൻ പാടില്ല, ആ മനുഷ്യനെ കുറിച്ച് അവന് അയാളോട് സംസാരിക്കാതെ പിണങ്ങിയിരിക്കാൻ പാടില്ല എന്നുണ്ടായിട്ട് മുഅ്മിനീങ്ങളായ അല്ലാഹുവിന്റെ മാരിഫത്ത് കിട്ടിയ മശായിഖന്മാരെ കുറിച്ച് ആരോപണങ്ങൾ പറയുകയും ആ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ബോധ്യമുണ്ടായിട്ട് കൂടി ആ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പിടിച്ചുകൊണ്ട് അവർക്കെതിരെ തീരുമാനമെടുക്കുകയും അവരെ ദീനിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത ഒരു വിഭാഗക്കാരെ കുറിച്ച് എങ്ങനെയാ മുഅ്മിനീങ്ങളെ അവര് നല്ല ആൾക്കാരാന്ന് പറയാ, എങ്ങനെ അവരെ കുറിച്ച് നല്ലതാന്ന് പറയാ? ഒരിക്കലും സാധിക്കൂല. അതുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കാനും അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ചതുപോലെ നല്ല ഭാവനയിൽ മുഅ്മിനീങ്ങളോട് ഇടപെടുകാനും മുഅ്മിനീങ്ങളെ സ്വീകരിക്കുവാനും മശായിഖുമാരെയും തൊരീഖത്തിന്റെ മശായിഖുമാരെയും തർബിയത്തിന്റെ മശായിഖുമാരെയും എല്ലാം നല്ല രീതിയിൽ ഉൾക്കൊള്ളുവാനും നാഥനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആരൊക്കെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ബാക്കിയുണ്ടോ?
റഹ്മാനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ നിന്റെ മഹാനായ വലിയ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹു അസീസ് ബഹുമാനപ്പെട്ടവരുടെ ഉറൂസിൽ പങ്കെടുത്തവരാണ് റബ്ബേ. മഹാനായ ഷെയ്ഖുനാകളുടെ മഹബത്ത് ഞങ്ങളുടെ കൽബിൽ നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. ആ മഹാനായ ഷെയ്ഖുനാന്റെ മുരീദുമാരിൽ, ഹക്കായ മുരീദുമാരിൽ സാധുക്കളായ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പഠിച്ചവനെ, മഹാന്മാരായ മഷായഖുമാരെ അതിരറ്റ് സ്നേഹിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവരുടെ പാത പിന്തുടരുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. പടച്ചവനെ, മഹാന്മാരായ മഷായിഖുമാരെ സ്നേഹിച്ചതിന്റെ പേരിൽ, ബഹുമാനിച്ചതിന്റെ പേരിൽ ഞങ്ങളുടെ മനസ്സിനെ നീ സ്ഫുടം ചെയ്തു തരണേ റഹ്മാനെ. ഞങ്ങളുടെ മനസ്സിനെ നീ നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ മനസ്സിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ അഴുക്കുകളിലും ഞങ്ങളെ നീ സ്ഫുടം ചെയ്തു തരണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതം നീ ഹൈറിലാക്കണേ അല്ലാ, നീ നിന്റെ ദിക്കറിലാക്കണേ റഹ്മാനെ, നിന്റെ പാകത്തിലാക്കണേ റഹ്മാനെ. പടച്ചവനെ, ഈ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യാൻ ഒരുപാട് ആളുകൾ പല കാര്യങ്ങളും കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. എല്ലാ കാര്യങ്ങളും നിനക്കറിയാൻ റഹ്മാനെ, എല്ലാ ഹലാലായ മുറാദുകളും നീ സാധിപ്പിക്കണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളും നീ നീക്കിക്കൊടുക്കണേ റഹ്മാനെ, എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാ, എല്ലാ രോഗങ്ങളും ശുഭാനുകളേ റഹ്മാനെ. പഠിച്ചവനെ, ഞങ്ങളുടെ ആരോഗ്യത്തിലും ശരീരത്തിൽ വല്ല മാലക രോഗത്തിന്റെയും രോഗങ്ങളുണ്ടെങ്കിൽ അത് നീ നീക്കി തരണേ അല്ലാ. മഹാനായ ശിവനാമം ബഹുമാനപ്പെട്ടവരെ വളക്കത്തുകൊണ്ട് നീ നിങ്ങൾക്ക് സഹായിയാക്കണേ അല്ലാ. ഞങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും നിന്റെ സഹായം നിങ്ങൾക്ക് ഉണ്ടാകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ നീ പുരോഗമിയിലാക്കണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനത്തെ നീ അഭിവൃദ്ധിപ്പെടുത്തണേ അല്ലാ. ഉന്നത പദവിയിലെത്തിക്കണേ അല്ലാ. സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാ കഴിവുകളുമേ വർദ്ധിപ്പിച്ചിരിക്കണയല്ലാ. എല്ലാ മേഖലകളിലും അവരെ വിജയിപ്പിക്കണയല്ലാ. സമൂഹത്തിലൂടെ കേൾക്കുന്ന മക്കളാക്കണയല്ലാ. കഴിമുട്ട സമൂഹ മുഖാന്തരം ചെയ്യുന്ന മക്കളാക്കണയല്ലാ. റബ്ബേ, നിന്റെ ഹക്കായ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുഖലിസീകളായ മക്കളാക്കണയല്ലാ. സ്ഥാപനത്തിന്റെ സാധനങ്ങൾ നീ സഹായിക്കണയല്ലാ. സ്ഥാപനത്തിന്റെ സാധനങ്ങൾക്ക് നീ തൊഴിലാകണയല്ലാ. ഈ സ്ഥാപനങ്ങളെയും ഉന്നതിയിലേക്ക് ഉയർത്തണേ റഹ്മാനെ. പറഞ്ഞവനെ, നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ദീനിന് വരാൻ ഈ സ്ഥാപനത്തിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, എല്ലാവരെയും ഈ സ്ഥാപനത്തെ സഹായിച്ചവരെയും നീ സഹായിക്കണേ അല്ലാ. റബ്ബി, അവർക്ക് നീ അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും നൽകണേ റഹ്മാനെ. ഈ ഓരോക്ക് സംഭാവന നൽകിയവർ, നേർച്ചകൾ നൽകിയവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ഏവരെയും നീ സ്വീകരിക്കണേ അല്ലാ. നിന്റെ ഇഷ്ടദാസന്മാരെ വീട്ടിൽ അല്ലാ. ഞങ്ങൾ മരണപ്പെട്ടതിന് ശേഷം ഞങ്ങളുടെ കഥയിൽ ചോദിക്കപ്പെടുമ്പോൾ ഞങ്ങളുടെ മഷായിഖുമാരെ നിങ്ങൾക്ക് തുകയാക്കണയല്ല. പടച്ചവനെ, നാളെ മഹശറയിൽ ഞങ്ങളുടെ മഷായിഖുമാരെ നിങ്ങൾക്ക് തുകയാക്കണയല്ല. റബ്ബേ, നീ ഇഷ്ടപ്പെട്ടവനെ ഇഷ്ടപ്പെടുവാനും നീ ബഹുമാനിച്ചവനെ ബഹുമാനിക്കാനും നീ ആദരിച്ചവനെ ആദരിക്കാനും ഞങ്ങൾക്ക് മനസ്സുകൾ കളയല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വിജയങ്ങൾ കളയാണ്. وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل
وسلم. السلام عليكم ورحمة الله.